سماء. السلام عليكم ورحمه الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وزد وبارك على نبيك وحبيبك سيدنا ومولانا وشفيعنا وقائدنا محمد صلى الله عليه وعلى اله واصحابه واتباعه واعوانه ومن اهتدى بهديه واستنى بسنته الى يوم الدين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي خلق السماوات والارض بالحق ويوم يقولكم فيكون قوله الحق وله الملك ويوم ينفخ في الصور عالم الغيب والشهاده عالم الغيب والشهاده وهو الحكيم الخبير

നമ്മുടെ തെറ്റ് കുറ്റങ്ങളും പിഴവുകളും ഉള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് തന്നുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പാപക്കറകളും ഉള്ളാഹു കഴുകി ശുദ്ധിയാക്കിത്തരട്ടെ നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ ഉള്ളാഹു നമ്മിലെ രോഗികൾക്ക് ആജിലായ വളരെ പെട്ടെന്നുള്ളാഹു ശിഫ നൽകട്ടെ വളരെ പ്രയാസകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഉള്ളാഹു ഈ മജലിസിൻ്റെ ഹക്കുകൊണ്ട് പുറക്കത്തുകൊണ്ട് വളരെ പെട്ടെന്നുള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയ സത്യവിശ്വാസി വിശ്വാസിനികൾ അവർക്കൊക്കെ അള്ളാഹു മുഖഫറത്തും അറഹമത്തും ചെയ്യട്ടെ അള്ളാഹുവിന്റെ ഇസ്മുകളിലെ നമ്മൾ അവസാനമായി പഠിക്കുന്ന ഇസ്മാണ് പ്രത്യക്ഷമായതും പരോക്ഷമായതും അറിയുന്നവനായ അള്ളാഹു പ്രപഞ്ചം രണ്ട് ലോകങ്ങളാണ് ഈ ലോകത്തുള്ളത് ഒന്ന് ആലമുൽ ഷഹാദ മറ്റൊന്ന് ആലമുൽ ആലമുൽ ഗൈബ് ഷഹാദ നമ്മളീ ജീവിക്കുന്ന ലോകമാണ് നമ്മുടെ സെൻസറി ഫാക്കൽറ്റി കൊണ്ട് അറിയാൻ കഴിയുന്ന ഒരു ലോകം കാണാനും കേൾക്കാനും അനുഭവിക്കാനും സ്പർശിക്കാനും രുചിക്കാനും തൊടാനും ഒക്കെ കഴിയുന്ന ഒരു ലോകം ഇതിനപ്പുറം ആലമുൽ ഖൈബ് എന്ന് പറയുന്നൊരു ലോകമുണ്ട് നമ്മുടെ ഹവാസുകൾക്ക് അതീതമായ ലോകം മനുഷ്യന് ലഭിക്കാൻ ലഭിക്കാനല്ലാഹു വഴികൾ നമ്മുടെ ദേഹത്തല്ലാഹു വെച്ചിരിക്കുകയാണ് ഒന്ന് നമ്മുടെ കണ്ണ് കാഴ്ചയാണ് കേൾവിയാണ് രുചിയാണ് സ്പർശനമാണ് ഇങ്ങനെ സ്മെൽ നമുക്ക് മണം പിടിച്ചു നോക്കാൻ കഴിയും മനുഷ്യൻ്റെ സെൻസറി ഫാക്കൽറ്റി അതോടൊപ്പം അള്ളാഹു നമുക്ക് തന്ന വലിയൊരു സവിശേഷതയാണ് മനുഷ്യൻ്റെ അകൽ ബ്രെയിൻ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കറുത്ത പുക ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് വരുന്നത് കണ്ടാൽ നമ്മുടെ ബുദ്ധിയാണ് ജഡ്ജ് ചെയ്യുന്നത് അവിടെ തീപിടുത്തമുണ്ട് തീ കാണണമെന്നില്ല ആ വിശ്വാസം നമ്മെ സംബന്ധിച്ചിടത്തോളം യക്കീനായ വിശ്വാസമാണ് അത് ഉറപ്പാണ് അത് സംശയമില്ല ഒരു വാഹനം തീ പിടിച്ച് കത്തുന്നുണ്ട് ഇച്ചിരി ദൂരെയാണ് നമ്മൾ കറുത്ത പുക കാണുന്നുണ്ട് അവിടെ തീ പിടിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ബുദ്ധിയാണ് നമുക്ക് പറഞ്ഞില്ല നമ്മൾ കാണാ കണ്ടിട്ടില്ല തീ പക്ഷെ നമ്മൾ സ്മോക്ക് കാണുന്നുണ്ട് അതതിൻ്റെ ദലാലത്താണ് ആ പുകയാണ് അറിയിക്കുന്നത് അവിടെ തീയുണ്ട് തീ കണ്ടില്ലെങ്കിലും അടയാളം കണ്ടാൽ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യൻ്റെ ബുദ്ധിക്ക് നൽകിയിട്ടുണ്ട് മുക്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനഹുവാല വിശാലമായൊരു ലോകത്തേക്കാണ് അള്ളാഹു നമ്മളെ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ലോകങ്ങളിലൂടെ യാത്ര ചെയ്യിക്കുകയാണ് അള്ളാഹു നമ്മളെ ആലമുൽ അർവാഹിലൂടെ കടന്നു വന്ന് ആത്മാക്കളുടെ ലോകം നമ്മളാരും നമുക്ക് ഓർമ്മയില്ലാതെ നമ്മുടെ റോഹിനെ മാത്രമേ അതറിയുള്ളൂ നമുക്കത് ഓർമ്മയില്ല അലസ്തുബി റബ്ബിക്കും കാലൂബല എന്നുള്ളാഹു ചോദിക്കുകയും നമ്മൾ മറുപടി പറയുകയും ചെയ്തൊരു ലോകമുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെയൊക്കെ റബ്ബല്ലയോ കാലൂ ബല അവരൊക്കെ സമ്മതിച്ചു അതേ അതേപടച്ചവനെ അങ്ങനെ ആലമുൽ അർവാഹിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണാത്തൊരു സാധനവും റൂഹാൻ മനുഷ്യൻ കൈബ് കൊണ്ട് വിശ്വസിക്കണം കാണാത്തത് എന്നല്ല അതിനർത്ഥം അർത്ഥം കൊടുക്കട്ടോ കാരണം കാണാത്തതും ചിലപ്പോൾ കേൾക്കാൻ പറ്റും കാണാത്തത് മുഴുവൻ ഖൈബ് അങ്ങനെ പറഞ്ഞുകൂടാ നമുക്ക് അറിയാൻ കഴിയാത്ത നമ്മുടെ ബുദ്ധി നമുക്കല്ലാഹുതന്ന സെൻസറി ഫാക്കൽറ്റി കൊണ്ട് നമ്മുടെ എന്താണ് എന്തിനു പറയാ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത ലോകം അനുഭവിക്കാൻ കഴിയാത്ത ലോകം ഇതിനൊക്കെ നമുക്ക് റൈബിയായ ലോകമെന്ന് പറയാം ഖൈബിയായ ലോകത്തേക്ക് രണ്ട് വഴികളാണ് ഒന്ന് നമ്മുടെ അഖിലിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഗൈബിയായ ലോകം മറ്റൊന്ന് സമാ ആണ് വഹി റസൂർലാഹി സാഹു അലൈ വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹുച്ചാല അറിയിച്ചു കൊടുത്തത് തങ്ങൾ നമുക്ക് വടിപ്പിച്ച് തന്നത് വിശുദ്ധമായ ഖുർആൻ ദീനിൻ്റെ ശരി അച്ഛൻ്റെ വിഷയങ്ങൾ ഇത് നമ്മൾ കേൾക്കുകയാണ് അതോടുകൂടെ നമ്മുടെ ചെവിയിൽ നമ്മൾ പ്രൊസസ്സ് ചെയ്യുന്നു നമ്മുടെ ബ്രെയിൻ അതിനെ മനസ്സിലാക്കുന്നു ഇത് കണ്ടതിന് തുല്യമാണ് അതുകൊണ്ടാണ് അലം തറ കൈഫ ഫീൽ കബിബിൾ ഫീലിനെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങളൊക്കെ കണ്ടില്ലയോ അലം തറ അങ്ങ് കണ്ടില്ലയോ എന്ന് തങ്ങളോടാണ് അലൈഹി അള്ളാഹുസ്വലം ആദ്യത്തെ ചോദ്യം പിന്നെ അത് നമ്മളോട് ഓരോരുത്തരുമാണ് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് കണ്ടോ ഷാബിൽഫീന്റെ ചരിത്രം കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ അള്ളാഹുവിൻ്റെ ഇഹ്ബാർ അള്ളാഹു അറിയിച്ചു തരുന്ന കാര്യം നമ്മൾ കണ്ടതിന് തുല്യമാണ് അതിനപ്പുറത്താണ് അള്ളാഹു പറഞ്ഞു തരികയാണ് കണ്ടതിലേറെ അപ്പുറത്താണ് ദിബ മൈതി ഹാജിൻ്റെ ദിബയിന്ന് വരികയാണ് ദൂര ഇപ്പൊ ഇവിടെ മുസഫീലാണ് മുസഫീലാണിപ്പോ മാഷാ അള്ള നമ്മുടെ ഒരുപാട് കാലം ഹുജേരിയിൽ നമ്മുടെ ദിബ സുനി സെൻറ്ററിലൊക്കെ അതിനൊക്കെ നേതൃത്വം കൂടി തിരയുന്ന മഹാവ്യക്തിത്വമാണ് അള്ളാഹു ദീർഘായുസും ആഫിയത്തും സലാമത്തും നൽകട്ടെ നമ്മുടെ കർണാടകയിലെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാൻ കൂടിയാണ് ദുബൈന്ന് മുന്നിരിച്ച വരുന്നുണ്ട് ദൂരത്ത് നിന്ന് വരുന്ന ആളുകളുണ്ട് മാഷാ അള്ളാഹ് അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ ആമീൻ അറബൽ ആലമീൻ ഫീൽ അതുകൊണ്ട് അള്ളാഹു താല അറിയിച്ചു തരുന്ന വിഷയങ്ങൾ ഗൈബിയാണ് അത് നമുക്ക് ബോധ്യപ്പെടും അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായൊരു ലോകത്തെ വിഷയങ്ങളാണ് നമ്മുടെ അക്കലാണ് അള്ളാഹുവിൻ്റെ ദാത്തിനെ അള്ളാഹു താല മറച്ചു വെച്ചിരിക്കുകയാണ് ദാത്ത് അള്ളാഹുവിൻ്റെ അലി അള്ളാഹുവിൻ്റെ മഹച്ചരമായ റബ്ബ് എന്ന് നമ്മുടെ ശരീരം നമ്മുടെ ദാത്ത് എന്ന് പറയാം ഭാഷയിൽ അള്ളാഹുവിൻ്റെ ദാത്ത് അതെന്താണ് എങ്ങനെയാണ് നമുക്കറിയിച്ചു തന്നിട്ടില്ല അത് സിറാണ് സയുദിന മൂസ അലിഹിസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു റബ്ബി അരിനി അരിഹുവേ നിന്നെ നീ എനിക്ക് കാണിച്ചു തരുമോ എനിക്ക് നിന്നെ ഒന്ന് നോക്കാനാണ് നീയായിട്ട് കാണിച്ചു തന്നാൽ എനിക്ക് കാണാൻ പറ്റും കാരണം അള്ളാഹു നാളെ പരലോകത്ത് ചില മുഖങ്ങൾ ശോഭയുള്ളതാണ് സം ഫേസസ് ആൻഡ് എലൂമിനേറ്റഡ് വളരെ മനോഹരമായി വെളിച്ചമുള്ള മുഖങ്ങളുണ്ട് നാളെ ഇല റബ്ബിഹാദിറ ലുക്കിംഗ് അറ്റ് ദ ലോഡ്സ് അള്ളാഹുവിലേക്ക് നോക്കുകയായിരിക്കും അവർ അള്ളാഹുനെ നോക്കുമ്പോൾ മുഖത്തൊരു പ്രകാശം വരുന്ന മിനിങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹുജ മിൻഹും അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ അള്ളാഹു സ്ബഹാന ഗോശാല റൈബിന്റെ മറയെ അള്ളാഹു തല എടുത്തു കളയാൻ കഴിയുന്നവനാണ് ഭൂമിയിൽ വെച്ച് ആ റബ്ബ് റബ്ബായയുടെ ദാച്ചിനെ കാണാൻ നമുക്ക് കഴിയില്ല എന്തുകൊണ്ട് അതിൻ്റെ തടസ്സം നമ്മളില്ലാ നിൽക്കുന്നത് ആ തടസ്സം പ്രപഞ്ച ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ കൂടെയുണ്ട് അള്ളാഹു എടുത്തു കളഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഫലം മുസാ നബി അലഹിസ്ലാം അള്ളാഹുനെ കാണണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ തജല്ലി അള്ളാഹുവിൻ്റെ മനോഹരമായ നൂറിൻ്റെ ഒരു ശോഭ അള്ളാഹു ആ ജബലിലേക്ക് അങ്ങോട്ട് കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള തജല്ലിയല്ല ആ തജല്ലി പർവ്വതത്തിൽ പ്രതിഫലിച്ചതാണ് ആ പ്രതിഫലനം കാണാൻ കഴിയാതെ മൂസ മൂസ വസ്സലാം ബോധരഹിതനായി വീണുപോയി അങ്ങനെ അള്ളാഹുവിൻ്റെ തജല്ലിയെ സ്വീകരിച്ച ഒരു സാധനത്തെ പോലും കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തജല്ലിയെ നേരിട്ട് എങ്ങനെയാ മുസലഫിക്ക് കാണാൻ പറ്റുക ആ പർവ്വതത്തെ കാണാൻ പറ്റിയില്ല അപ്പോഴേക്കും ബോധം കെട്ടുപോയി അതുകൊണ്ട് റബ്ബിച്ചാല അള്ളാഹുവിൻ്റെ ദാച്ചുൽ അലി നമ്മളെ സംബന്ധിച്ചിടത്തോളം സിറാണ് ഖൈബിയായ ലോകമാണ് ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون ألف لام ميم سورة الفاتحة قرآن عربي كيانا എൺപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹനെ കഴിയുമ്പോൾ അള്ളാഹുവിനോട് സന്മാർഗം ചോദിക്കുകയാണ് വിടച്ചവനെ എവിടെയാണ് സന്മാർഗം നിൻ്റെ കിതാബ് ഞാൻ ഓതാൻ പോവുകയാണ് നിൻ്റെ കിതാബ് ഞാൻ പഠിക്കാൻ പോവുകയാണ് അള്ളാഹുവിനേക്ക് സന്മാർഗം വേണം മുസ്തഖീം ലദീന അൻഅംത അലൈഹിം അലൈഹിം ഗൈറിൽ മഗ്ളൂബി അല്ലാഹുവേ സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന നേരായ മാർഗം വഴിപിഴച്ചവരോ നിന്റെ ദേഷ്യം കിട്ടിയവരോ അല്ലാത്തവരുടെ മാർഗം അത് കാണിച്ചു തരേണമേ ആമീൻ അല്ലാഹുവേ ഉത്തരം തരണേ ആ മാർഗം എന്താണ് എന്ന അന്വേഷണത്തിൻ്റെ ആരംഭമാണ് സൂറത്തുൽ സുറത്തുൽ ബക്കറ മീം അപ്പോഴേക്കും മനസ്സിലാവുന്നില്ല എന്താണ് അലിഫ്ലാമിൻ്റെ തഫസീർ എന്താണത് കൊണ്ട് ഉദ്ദേശിച്ചില്ല അതിൻ്റെ എന്താണെന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ അപ്പം തന്നെ നമുക്കറിയാത്തത് അള്ളാഹുവിനെ മാത്രം അറിയുന്നത് അങ്ങനത്തെ വിഷയങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് ആദ്യം സമ്മതിപ്പിച്ചിട്ടാണ് സൂറത്തുൽ ബക്ര ആരംഭിക്കുന്നത് എന്നിട്ട് ബാക്കി ഓദ്യിയാൽ മതി എല്ലാം നമുക്ക് ബോധ്യപ്പെടണം എല്ലാം നമുക്കറിഞ്ഞിരിക്കണം എല്ലാം നമുക്ക് കിട്ടിയിരിക്കണം അങ്ങനെ സംഭവിക്കൂലീം ഇല്ല അതിൻ്റെ സിറും അതിൻ്റെ അതിൻ്റെ മനയും അതിൻ്റെ തഫ്സീറും അള്ളാഹുവിന് മാത്രമേ അറിയൂ അത് അർത്ഥമില്ലാത്ത വാക്കുകളല്ല ആ വാക്കുകൾ നമുക്കറിയില്ല എന്നേ ഉള്ളൂ ആർക്കറിയാം അള്ളാഹുവിനറിയാം അസ്മാവുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ അള്ളാഹുൻ്റെ അസ്മാഅ ഉൽഹസ്സനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തന്ന ഇസ്മുകളുണ്ട് ഉണ്ട് തൊണ്ണൂറ്റൊൻപത് ഇസ്മ ഒരേ ഒറ്റ ഹതീത്തിൽ വന്നത് അതറി അതല്ലാത്ത എത്രയോ ഇസ്മുകൾ വേറുണ്ട് എന്നിട്ട് അസൂർ അള്ളാഹുസ്സനെ പറയാം ഇനി നമ്മളാർക്കും അറിയാത്ത ഇസ്മുകളും അള്ളാഹുവിന് ഒരുപാടുണ്ട് അള്ളാഹുമ്മ إني عبدك وابن عبدك وابن أمتك ناسيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي اللهم إني عبدك

സങ്കടത്തിൻ്റെ സ്ഥാനത്ത് അള്ളാഹു സന്തോഷം നൽകുമെന്ന് പറഞ്ഞ ഒരു 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 ദിക്കറാണിത് സന്തോ സങ്കടം നീങ്ങിപ്പോവുക അതൊരു ഹൈറാണ് നീങ്ങിപ്പോയിട്ട് തലസ്ഥാനത്തൊരു സന്തോഷം വരിക അത് മറ്റൊരു ഹൈറാണ് ഇങ്ങനെ രണ്ട് ഹൈറും കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഹദീസാണിത് അള്ളാഹുദുഖബിനു അബിദിക്കുസുബി യദിഖ് അള്ളാഹു ഞാൻ നിൻ്റെ അടിമയാണ് നിൻ്റെ ദാസൻ്റെ മോനാണ് നിൻ്റെ ദാസിയുടെ മോനാണ് അമ്മാനും അപ്പനെ പറയുന്നത് എൻ്റെ തലഭാ തലയ്ക്ക് തലയുടെ ഫ്രണ്ടിനാണ് നാസുയത്ത് എന്ന് പറയാ തലയുടെ ചെന്നി എന്ന് പറയില്ലേ അതാണോ ചെന്നിത്തല പറഞ്ഞത് ചെന്നി എന്ന് പറയുമ്പോ ആ തലയുടെ ചെന്നി ഭാഗം എന്ന് മനുഷ്യൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സാധനം ഈ ഫ്രണ്ടിലെ ഭാഗമാണ് എൻ്റെ പേരുണ്ട് ബ്രൈൻ്റെ ഈ ഫ്രണ്ട്സായിരുന്നു ഈ ഫ്രണ്ട് ഭാഗമാണ് ആ ഡെസിഷൻ എടുക്കുക ഒരു കാര്യം വേണോ വേണ്ടയോ ഒരു കാര്യം തിരഞ്ഞെടുക്കണോ തിരഞ്ഞെടുക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഭാഗം ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അബൂജഹലങ്ങാനും എൻ്റെ ഹബീബിനെ ഉപദ്രവിക്കുന്ന പണി നിർത്തിയില്ലെങ്കിൽ അബൂജഹലിൻ്റെ നാസുയത്തിന് ഞാൻ പിടിക്കും എങ്ങനത്തെ തിന്മ ചെയ്യുന്ന നുണ പറയുന്ന അവൻ്റെ അവ അവൻ്റെ 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 ഈ ഫ്രണ്ട് ഭാഗം തലയുടെ ഫ്രണ്ട് ഭാഗം അതിന് ഞാൻ പിടിക്കും ഫോർ ലോക്ക് ഇവിടെ പിടിക്കും ഞാൻ അവിടെ പറഞ്ഞപ്പോൾ തിന്മ ചെയ്യുന്ന എന്ന് പറഞ്ഞ തിന്മയെ ചൂസ് ചെയ്യുന്ന മനുഷ്യനൊരു തിന്മയെ സെലക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ഡെസിഷനാണ് അല്ലേ ഖ്യാതിപത്തിൻ നുണ പറയുന്ന അപ്പം സത്യമാണോ നുണയാണോ പറയുന്നത് നുണ പറയാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഭാഗം ഈ ഫോർ ലോക്കാണ് ഈ ഈ ഫ്രണ്ട് ഭാഗമാണ് അതിപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് നുണ പറയുന്നവർക്ക് ടെസ്റ്റ് എടുത്തുമ്പോൾ ബ്രെയിൻ്റെ ഈ ഭാഗത്താണ് അതിൻ്റെ സ്റ്റിമുലേഷൻസ് അവർ നോക്കുക നുണ പറയുന്നുണ്ടോ അല്ലേന്ന് അറിയാൻ അപ്പോൾ ആ വാക്കാണ് അള്ളാഹുവേ എൻ്റെ ശരീരവും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ ജീവിതവും എല്ലാം നിൻ്റെ കരങ്ങളിലാണ് മാലിൻ മാൻഫി ഹക്കുമുഖ് നിൻ്റെ വിധിയെല്ലാം എന്നിലൂടെ നടപ്പാകുന്നതാണ് നീ എന്ത് വിധിച്ചാലും ഞാൻ നിന്നു നേരാനേ പറ്റുള്ളൂ അതുഫി കലാ ഉഖ് നിൻ്റെ എല്ലാ കലാവുകളും നീ ചെയ്യുന്ന നീതിയാണ് വടച്ചവനെ നിൻ്റെ ഹക്കുമുകൾ നിൻ്റെ വിധി എന്നിൽ നടപ്പാകും നീയായിട്ട് എനിക്ക് തീരുമാനിക്കുന്ന കലാ കതറുകൾ അള്ളാഹുവേ അത് മുഴുവൻ നീതിയാണ് എനിക്ക് രോഗം വന്നാലും അത് നീതിയാണ് ആരോഗ്യം തന്നാലും അത് നീതിയാണ് പൈസ തന്നാലും തന്നില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സമ്പാദ്യമാണെങ്കിലും അള്ളാഹു ഇത് മുഴുവനും നിന്റെ നീതിയാണ് അങ്ങനെയാണ് നിങ്ങൾ പത്ത് സെൻറ് ഭൂമി വാങ്ങിയാൽ എവിടെ കിണർ കുഴിക്കണേ എവിടെ സബ്റ്റിക് ടാങ്ക് കുഴി അത് നിങ്ങളുടെ അധികാരമാണ് ഭൂമിക്ക് വരാതി പറയാൻ പറ്റൂല എൻ്റെ പിന്നെ പിടിച്ചിട്ട് സബ്റ്റിക് ടാങ്കിനാക്കി കൊടുത്തത് എൻ്റെ സ്ഥാനത്ത് കാർഫോർസ് ആക്കിയ പോലെ അതെന്ന് പറയാൻ പറ്റുമോ നിങ്ങളതിൻ്റെ അധികാരമുള്ള ആളാണ് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് എന്ത് വിധിച്ചാലും അത് റബ്ബിൻ്റെ അതിലാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോടിച്ചു അള്ളാഹുലിഖലി അള്ളാഹു നീ നിന്റെ നീതി കൊണ്ട് ഞങ്ങളോട് പെരുമാറണ്ട കാരണം നീതി എന്ന് നമ്മൾ അർഹിക്കുന്നതാണ് നമ്മൾക്ക് നീതി എന്ന് പറയാം ഞങ്ങൾ അർഹിക്കുന്നതിന് പക്ഷേ നിരകയായിരിക്കും അതുകൊണ്ട് അള്ളാഹു നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് പെരുമാറിയണമേ നിൻ്റെ ഫതിൽ കൊണ്ട് പെരുമാറണം അതിൽ കൊണ്ടല്ല അതിൽ കൊണ്ടല്ല പെരുമാറിയാൽ നമുക്ക് അള്ളാഹു അതാബുതിരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ

ഹു നിനക്ക് അവകാശപ്പെട്ടതായ എല്ലാ ഇസ്മുകളും ബിഹി നഫ്സക് നിന്റെ നഫ്സിന് അവിടെ നിന്ന് പേര് വെച്ചിട്ടുള്ള ഇസ്മുകൾ ഔ അല്ലെങ്കിൽ റബ്ബെ അള്ളാഹുവിന്ദിൻ്റെ കിതാബുകളിൽ നീ ഇറക്കിയിട്ടുള്ള നിന്റെ പേരുകൾ അത് മുഴുവൻ എനിക്കറിയില്ല അള്ളാഹുവിന്റെ കിതാബ് ജബൂർ ഉണ്ട് ഇഞ്ചീലുണ്ട് തൗറാത്ത് ഉണ്ട് അതിൽ പറഞ്ഞ റബ്ബിന്റെ ഇസ്മുകൾ നമുക്കറിയില്ല പൂർണ്ണമായി നമുക്ക് കിട്ടിയില്ല കാരണം അതിൻ്റെ ഒറിജിനൽ കോപ്പികൾ നമ്മുടെ കയ്യിൽ ഇന്ന് ലോകത്തെ ലഭ്യമല്ല അസൂൽ അള്ളാഹു നിങ്ങളുടെ കാലത്ത് പോലും ലഭ്യമല്ല അതിൻ്റെ ഒറിജിനൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരുപാടുണ്ട് റബ്ബെൻ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ഇസ്മുകൾ അള്ളാഹു ചില ആരിഫിങ്ങൾക്ക് ചില ഇസ്മുകൾ പഠിപ്പിച്ചു അതിന് വേറെ തെളിവ് വെച്ചാൽ അറിയില്ല അവർക്കും പഠിച്ചവനു മാത്രമേ അറിയുള്ളൂ അത് അള്ളാഹു നമ്പിയ എന്നറിയിച്ചു കൊടുത്ത ഇസ്മുകൾ അള്ളാഹുന്റെ അള്ളാഹു ചാനെ തിരഞ്ഞെടുത്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർക്ക് നൽകുന്ന ഉണ്ട് അള്ളാഹുത്താനുൽബുണ്ട് അജ്ഞാനമായ അറിവുകളിലായി അള്ളാഹുവി നീ സൂക്ഷിച്ചു വെക്കുന്ന ആരാർക്കും നീ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പറഞ്ഞു കൊടുക്കാനിടയില്ലാത്ത ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഇസ്മുകളും നിനക്കുണ്ടല്ലോ പഠിച്ചവനെ ആ ഇസ്മുകളെ മുഴുവനും മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് എന്ത് അല ഖുർആൻ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരേനമേ ഒ നൂറ് സുതിരി എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കി തരയണമേ ഒ ജലഅഹുജിനി എൻ്റെ സങ്കടം നീങ്ങിപ്പോകാൻ കാരണമാക്കി തരയണമേ അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു സുബാനഹുല അബ്ദലഹുല്ലാഹു അള്ളാഹു ചാല ആ മനുഷ്യൻ്റെ മഖാന ഗംി ഹി ഫറ അവരുടെ സങ്കടത്തിൻ്റെ സ്ഥാനത്തള്ളാഹു സന്തോഷം നൽകുമെന്ന് ബിയുന റസൂലാഹി സാഹു അലഹി വസ്ലാം ദീൻ എന്ന് പറഞ്ഞ അമ്മയാണ് സാന്ദർഭികമായിട്ട് പറയാം ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ക്യാപ്ഷൻ കൊടുക്കും ഇത് ചൊല്ലിയ ജീവിതം അട്ടിമറിയും ജീവിതം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കുക അങ്ങനെയൊന്നുമില്ല മനുഷ്യൻ്റെ ഈമാനും യക്കീനും അനുസരിച്ച് ആ പറയുന്ന വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് റിക്റിൻ്റെ മഹത്വം മനസ്സിലാക്കി പൗരുഷ മനസ്സിലാക്കി ഉമിനീകങ്ങളായ ആളുകൾ അള്ളാഹുവിനോട് ചൊല്ലിയാൽ അള്ളാഹു ജവാബ് കൊടുത്തു അതിനൊരുപാട് ഷർത്തും പറഞ്ഞുകൊണ്ട് മാത്രം ചൊല്ലി നിസ്കാരമില്ല നുണ പറയാൻ വഞ്ചിച്ച് നടക്കാൻ ഒരു ദീനുമില്ല അത് ചൊല്ലിയാൽ ജീവിതാകം അറിയൂ അങ്ങനെയാണ് ചില വീഡിയോകൾക്ക് ക്യാപ്ഷൻ ഇടുക അതുപോലെ ആൾ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണത് ഈ ദിക്കൃ ചൊല്ലിയാൽ ഇത് സംഭവിക്കും അങ്ങനെ എന്തൊരു തമാശയാണെന്നറിയോ അത്ഭുതങ്ങളുടെ ദിക്റുകളുണ്ട് അതില്ലാത്തതല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കി ഇത് മാത്രം മതി നിസ്കാരം നോമ്പൊന്നും വേണ്ട കഴിഞ്ഞു ഇത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നടക്കും അങ്ങനെയല്ലത് നമ്മുടെ ബാധ്യതകൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന അവസ്ഥയിൽ അത് ചൊല്ലുന്നവർക്ക് അതിൻ്റെ ഫലം അള്ളാഹു താലി ഇൻസ്റ്റൻ്റ് കൊടുക്കും അതിൻ്റെ ഷർത്തം അങ്ങനെയാണ് എന്നല്ലാതെ ഒരു പണിയും ചെയ്യാതെ ഇതുമാത്രം ചെയ്ത് നടന്നുവെച്ചപ്പോൾ കുറേ മുസ്ലിം അല്ലാത്തവർക്ക് അത് കാണുമല്ലോ ഈ ക്യാപ്ഷൻ കാണുമല്ലോ അപ്പോൾ ഇസ്ലാമിൽ എന്തൊക്കെ ഇങ്ങനെ മാന്ത്രിക വചനങ്ങളുണ്ട് അതങ്ങ് ഒറ്റ വാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നടന്നു എന്ന് തോന്നിപ്പോകും മുസ്ലിമിൻ്റെ ജീവിതം നമ്മുടെ ആദാബുകൾ നമ്മുടെ അഹ്ലാഖ് നമ്മുടെ ഈമാൻ നമ്മുടെ അമാലുകൾ ഇതൊക്കെ ഇതൊക്കെ ബാധിക്കുന്ന വിഷയമാണ് ഇതൊക്കെ ഒത്തു വന്നാലേ നടക്കുകയുള്ളൂ ഏതായിരുന്നാലും റസൂൽ അല്ലാഹി സ്വല്ലാഹുന്റെ സ്വലം വധങ്ങള് സങ്കടത്തിന് പകരം സന്തോഷം അള്ളാഹു ചാല നൽകും എന്ന് പറഞ്ഞ ഒരു 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 ഹദീസിൽ ഈ ദിക്റിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നമ്മളാർക്കും അറിയാത്ത ഒരു നബിക്കും ഒരു നബിയുൻ മുർസലിനും ഒരു വലിയമിനും ആർക്കും അറിയാത്ത അഖ്താബുകൾക്കും ജബാവുകൾക്കും അബദാലുകൾക്കും അറിയാത്ത ഇസ്മുകൾ അള്ളാഹുവിൻ്റെ അൽമിൽ ഖൈബിലായിട്ട് അള്ളാഹു തല വെച്ചിട്ടുണ്ട് അപ്പം അള്ളാഹുക്ക് തൊണ്ണൂറ്റൻപത് ഇസ്മയേ ഉള്ളൂ എന്ന് മാത്രം നിജപ്പെടുത്താൻ പറ്റൂല പറ്റൂലെന്നാ തൊണ്ണൂറ്റൊൻപത് നമുക്ക് അനുഭവങ്ങൾ ഒറ്റ പറഞ്ഞു തന്നത് തൊണ്ണൂറ്റൊൻപത് കഴിഞ്ഞ് വീണ്ടും ഒരു നാൽപ്പതോളം ഇസ്മുകൾ ഹദീഫിലും ഖുർആാലിലുമായിട്ട് പരന്നു കിടക്കുന്നുണ്ട് ഇതറ ഇതിലും അപ്പുറമുള്ള ഇസ്മുകൾ അള്ളാഹു അൽമൽ ഖൈബിൽ വെച്ചിട്ടുള്ള ഇസ്മുകളുണ്ട് വ്യക്തികൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഹവാസുകളായ വളരെ വി ഐ പികളായ ആളുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് അപ്പം ഇസ്മിൽ പോലും ഖൈബുണ്ട് അള്ളാഹു അറിയിച്ചു തരാത്തത് وهو الذي خلق السماوات والأرض بالحق ويوم يقولكم فيكون قوله الحق وله الملك يوم ينفخ في السور عالم الغيب والشهادة وهو الحكيم الخبير عالم الغيب والشهادة. درشة بَنْجَوُم ادرشة بانجبم ഒരുപോലെ അറിയുന്നവനാണ് റബ്ബുൽ അള്ളാഹുറബുൽ അതുകൊണ്ടാണ് ഡിസ്ജോയിൻസ് ലെറ്റേഴ്സ് എന്ന് പറയും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങളാണത് അലം എന്ന് വായിക്കരുത് അലിഫ് ലാം മീം അസൂല ഹിസ്വല്ലാ അലൈവസങ്ങൾ അക്ഷരാഭ്യാസമില്ലാതിരുന്ന ആളായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുമാണിത് കാരണം ഒരു ഭാഷ പഠിക്കാത്ത ഒരാൾക്ക് ഒരു അക്ഷരത്തിൻ്റെ പേര് പറയാൻ കഴിയില്ല ഇപ്പോൾ മരുഭൂമിയിൽ ജീവിക്കുന്ന അറാബിയോടെ ഒട്ടകത്തിനെന്താ പറയുക എന്ന് ചോദിച്ചാൽ ഇവർ ജമൽ എന്ന് പറയും അത് എഴുതൽ എങ്ങനെയെന്നറിയില്ല ജമൽ എന്നതിന് ജീം എന്ന് പറയുന്ന അക്ഷരണ്ട് ജ മ അത്രയേ ഉള്ളൂ ജരത്തിൻ്റെ പേര് പറയാൻ കഴിയില്ല മീം എന്ന് പറയാൻ കഴിയില്ല മ ജമ്മൽ അല് എന്ന് പറയുന്ന ലാം എന്ന അക്ഷരമാണ് ഇത് ഒരു ഉമ്മിയായ ആൾക്ക് പറയാൻ കഴിയില്ല റസൂർള്ളാഹുസ്വല്ലാഹു അലൈവല തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഉമ്മിയായിരിക്കക്ഷരങ്ങളുടെ പേര് തങ്ങളിവിടുന്ന് പഠിച്ചു അതൊരത്ഭുതമാണ് ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ ഹിതായത് അന്വേഷിച്ചിട്ടുള്ള മനുഷ്യൻ്റെ യാത്രയിലെ ആദ്യം ദ സ്ട്രൈക്കിംഗ് ഇൻഫർമേഷൻ അലിഫുലാമീം എന്നാണ് നിങ്ങൾക്കറിയാത്ത എൽമുകളുടെ ഉടമസ്ഥനാണ് ഈ കിതാബ് ഈ അറിവ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ആദ്യമായി ആ സൂറത്തുൽ ബക്രയിലെ ഒന്നാമത്തെ അയച്ച് അലിഫുലാമീം അർത്ഥം എന്താ നമുക്കറിയൂല അള്ളാഹുവിനറിയും അള്ളാഹു അതിൻ്റെ മുറാദ് എന്താണെന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ പിന്നെ മുഫശരീങ്ങൾ അതിൻ്റെ ചിലറാച്ചുകൾ ചില തെവീരുകളൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അത് യക്കീനിയല്ല അങ്ങനെയും സാധ്യതയുണ്ട് എന്നിതിനർത്ഥുള്ളൂ ഈ ഗ്രന്ഥം പറയുന്നത് ആ ഗ്രന്ഥം എന്നാണ് ദാലിക്കൽ കിതാബ് അടുത്തുള്ളൊരു സാധനത്തിന് ഹാദൽ കിതാബ് എന്നാണ് പറയുക പക്ഷേ ഖുർആാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ദാലിക്കൽ ആ ഗ്രന്ഥം അടുത്തുള്ളൊരു വസ്തുവിന് തൊട്ടടുത്ത് നിൽക്കുക ഒരു ഒരു മഹാൻ്റെ തൊട്ടടുത്ത് മുഖത്തോട് മുഖം നോക്കി നിൽക്കുക അതാണോ അതബ് ഒരൽപ്പം മാറിയിട്ട് നിൽക്കൽ ഏതാ അതബ് എന്ന് വിട്ടു നിൽക്കലാ അല്ലേ മുഖത്തോട് മുഖം നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റെയർ ചെയ്ത് നോക്കുമോ സ്റ്റേർ ചെയ്യാം സ്റ്റേർ ചെയ്യാൻ വേണ്ട ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ വേണ്ട ഇല്ല ഒന്ന് ഒരല്പം വിട്ട് നിൽക്കണം അല്ലേ ചിലതിന് കണ്ണിൽ വന്ന് നോക്കി അത് എംബാരസിങ് ആണ് ആ ഗ്രന്ഥം മഹത്വത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആ ഗ്രന്ഥം ബഹുമാനിക്കപ്പെടേണ്ട ആ ഗ്രന്ഥം അത് ഈ ഖുർആാനാണ് പക്ഷെ പറയുമ്പോൾ ലാ റൈ ബി ഒരു സംശയവും വേണ്ടട്ടോ കാരണം ഏതൊരു ഗവേഷണത്തിനും ഇറങ്ങുമ്പോൾ സംശയം കൂടണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഗവേഷണത്തിന് ഫലമില്ല ഗവേഷണം ആരംഭിക്കാൻ ഇത് മഹത്തരമായ ഗ്രന്ഥമാണ് ലാ റൈ ബഫി ഇതിൽ ഒരു സംശയവും ഇല്ല ഇതിലൊരു തെറ്റുമില്ല ഇതിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല ഇതിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് അതുമില്ല ഇത് പരമമായ സത്യമാണ് ഇത് മുഴുവൻ സത്യമാണ് അങ്ങനെ പറയുന്ന പറയുന്നൊരു ഗ്രന്ഥമേഹി ലോകത്തുള്ളൂ വിശുദ്ധ ഖുർആൻ ബാക്കിയൊക്കെ ഓതേഴ്സ് പറയും അവസാനമെങ്കിലും വല്ല തെറ്റുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എൻ്റെ അഡ്രസ്സ് ഇതാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരുത്തണ എന്നെ തിരുത്തറിയിക്കണമേ എൻ്റെ ഫോൺ നമ്പർ ഇന്നതാണ് എന്ന് പറയും ഖുർആൻ അങ്ങനെ സംഭവമില്ല ലാ റൈബി ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്സ് ഒരു സംശയത്തിന് വകയില്ലാത്ത ഗ്രന്ഥമാണ് അതൊക്കെ ബോധിച്ചിട്ട് ബാക്കി മനസ്സിലാക്കിയാൽ മതി എപ്പോഴേ ഹിദായത്ത് ഹുദൻ ഇത് സന്മാർഗമാണ് ഹിതായത്വം നൽകണമേ എന്ന ചോദ്യത്തിന് ഹുദൻ ഇത് സെന്മാർഗമാണ് ഒരു സ്രഷ്ടാവിനെ അനുസരിച്ച് നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിൽ സന്മാർഗമുണ്ട് തകവെന്ന് പറഞ്ഞാൽ ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് കുടിശാക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ വരും കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എണീക്കുക കൃത്യസമയത്ത് ഭക്ഷണം കൃത്യസമയത്ത് കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്ന പോലെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒക്കെ വേണം എനിക്ക് മീത അധികാരിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സജ്ജമായ ഹൃദയങ്ങളാണോ അവർക്ക് തക്കവുള്ളവർക്ക് ഇതിൽ സന്മാർഗം റഹുദല്ലിൽ മുത്തക്കൈൻ അപ്പോൾ ആരും മുത്തക്കൈങ്ങൾ മനസ്സിലായില്ലോ കാരണം തക്കവയായി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അള്ളാഹു അതങ്ങ് വിശദീകരിച്ചതാണ് ബിൽ അല്ല കാണുന്ന ഈ ലോകത്തിനപ്പുറം കാണാത്ത ഒരു ലോകത്തെ അജ്ഞാനമായൊരു ലോകത്തെ വിശ്വസിക്കുന്നവർ പരലോകം ഖബർ ഹെസാബ് മീസാന് സുറാത്ത് സോറിൽസ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ജിന്നുകൾ ചുറാത്തുന്ന പാലം നമ്മൾ കണ്ടിട്ടില്ല ഈ എൽമ് സം എലൂടെ കിട്ടിയതാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റി നമ്മൾ അറിയിച്ചു തന്ന റസൂൽ സത്യസന്ധരായ ഒരു നുണ പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല തെഹബീബായ് റസൂൽഹി ആ പറഞ്ഞു തന്നെ സം നമ്മളത് കേട്ടതാണ് അനുഭവിച്ചതാണ് ബോധിച്ചതാണ് അതിൻ്റെ പേരിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ഈ പറയുന്നത് ആരാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവസല തങ്ങളുടെ ഒഥൻ്റിസിറ്റി എന്താണ് തങ്ങൾ നിബിയാണ് എന്തുകൊണ്ട് നിബിയാണ് തങ്ങള് റസൂലാണ് എന്തുകൊണ്ട് തങ്ങൾ റസൂലാണ് തങ്ങൾ വിശ്വസിക്കപ്പെടേണ്ടവരാണ് എന്തുകൊണ്ട് ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ആമന്നാവ സ്വന ഇതാണ് ഒരു മൊ്മിനിൻ്റെ ലോകം അല്ലദീനെ യുമിനു ബിളുകയും അതുകൊണ്ട് ഖുർആാൻ പഠിക്കണമെന്നാഗ്രഹമുണ്ടോ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഇതിനൊരുങ്ങിയാൽ മതി അല്ലാത്തവർ ഇത് ഒരുങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുന്നതോറും അള്ളാഹുലേക്ക് അടുക്കുന്നതോറും ആലമുൽ ഖൈബിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ഈമാൻ കൂടിക്കൊണ്ടിരിക്കും അള്ളാഹു നകന്നുകൊണ്ടിരിക്കുന്നതോറും മാദ്യിയായ ഷഹാദത്തിനോടുള്ള ബന്ധം കൂടിക്കൊണ്ടിരിക്കും മരിച്ചു മരിച്ചുപോകാൻ ഭയങ്കര പേടിയാവും ഒരു അസുഖം വരുമ്പോഴേക്കും പേടിയാവും ഞങ്ങൾ മരിച്ചുപോയാലോ മരിക്കണം അല്ല ബന്ധം അള്ളാഹു കണക്കാക്കിയിട്ടില്ല മരണം മരിക്കും ഇപ്പോൾ ഇപ്പോഴായിരിക്കും മരിക്കുന്നത് നാളെയായിരിക്കും മറ്റന്നാളായിരിക്കും ഒരു മുമ്മിനെ സംബന്ധിച്ചോളം ആയിക്കോട്ടെ ഞാൻ ആലമുൽ ബർസഖിലേക്കല്ലേ പോകണത് പിന്നെ ആലമുൽ ആഹ്റത്തിലേക്ക് പോകും ഞാൻ പോകാനുള്ള യാത്രയല്ലേ അത് ഇനിയിപ്പോൾ ഇവിടെ പോയി എല്ലാവരും മരിച്ചു പോയി ഞാൻ മാത്രം നൂറ് കൊല്ലം ബാക്കി നിന്നാലും പിന്നെ ഞാൻ മരിക്കും കാരണം ഫാൻ ജലാലി വല്ലി ഖാം അള്ളാഹു ഒഴികെ ബാക്കിയെല്ലാം അവസാനിക്കും എന്ന് അള്ളാഹു താല പറഞ്ഞ വിഷയം അപ്പം ഞാനും പോകുക ഉറപ്പാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇത്രയേധനം വ്യത്യാസമുള്ളൂ മ്മ്മിന് റൈബിനുള്ള വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കും ഈമാൻ്റെ പ്രത്യേകത അതാണ് അവർ ഖൈബിനോട് വളരെ അവർ അക്കല് കൊണ്ടാണ് ചിന്തിക്കുന്നത് നമ്മുടെ നമ്മുടെ അക്കൽ പ്രവർത്തിപ്പിക്കുന്നവരാണ് നമ്മൾ മനുഷ്യൻ്റെ ജീവൻ നിലനിൽ പോലെ ഒരു മനുഷ്യനിപ്പോൾ എഴുപത്തഞ്ച് കിലോ ഭാരമുള്ളൊരു മനുഷ്യൻ എഴുപത്തിനാല് കിലോ ഭാരമുള്ള ഒരാൾ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും തൂക്കി നോക്കി എഴുപത്തിനാല് ഒരു അര മില്ലിഗ്രാം പോലും കൂടിയിട്ടുണ്ടാവില്ല കുറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ശരീരത്തിൽ നിന്നൊരു സാധനം പോയിട്ടുണ്ട് മുമ്പ് കാണുമായി ഇതിപ്പോൾ കാണുന്നില്ല കണ്ണനക്കാൻ പറ്റുമതി അനക്കാൻ പറ്റുന്നില്ല മുമ്പ് മിണ്ടാൻ പറ്റിയൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അപ്പോൾ എന്തോ ഒരു സംഗതി മിസ്സിങ് ആണ് അതെന്താണ് റോഹ മനുഷ്യൻ്റെ ആത്മാവാണ് നമ്മുടെ നിലനിൽപ്പ് റോഹയിലൂടെയാണ് റോഹ പോയാൽ നമ്മൾ തീർന്നു നമ്മൾ അവസാനിച്ചു ഈ ലോകം നമ്മൾ ിച്ച് നമ്മളെ പൊയ്ഞ്ഞു കൊണ്ടുപോയിട്ട് വെക്കും കഴിഞ്ഞു ആ റൂഹ നമുക്ക് കാണാൻ പറ്റും ആ റൂഹ നമ്മുടെ ഗൈബാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ഖൈബിന്റെ അടിസ്ഥാനത്തിലാണ് റൂഹ എന്ന ഗൈബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ റോഹിനെ ആരെങ്കിലും തൊട്ട് നോക്കാൻ പറ്റും റോഹിനെ കിട്ടൂല അങ്ങയോടവർ ആത്മാവ് എന്താണെന്ന് ചോദിക്കുന്നു ഒരു മനുഷ്യൻ മരിച്ചെടുക്കുമ്പോ എല്ലാം അവിടെ ഉണ്ടല്ലോ കയ്യും കാലും വെരലും നഖം കൂടെ ഒക്കെ അവിടെ ഉണ്ട് ഒറ്റ സാധനം അവിടെ മിസ്സിംഗ് ഉള്ളു റൂഹാൻ റൂഹ് പോയപ്പോൾ പറഞ്ഞു ആള് മയ്യത്താണ് മരിച്ചു എന്ന് പറഞ്ഞു എല്ലാം അവിടെ ഉണ്ട് ഭാരം പോലും കുറഞ്ഞിട്ടില്ല റോഹ പോയത് കൊണ്ട് ഒര മില്ലിഗ്രാം പോലെ ഭാരം കുറഞ്ഞിട്ടില്ല എന്നാൽ സംതിങ് ആണ് അതുള്ളതിൻ്റെ പേരിൽ കണ്ണനക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് ചിരിക്കാൻ പറ്റൂല ഒന്ന് കരയാൻ പറ്റൂല പറ്റൂലി റോഹ അവർ ചോദിക്കുന്നു സംബന്ധിച്ച് ചോദിക്കുന്നു അതിൻ്റെ മാഹിയത്ത് എന്താണ് അതിൻ്റെ വാട്ട് ഈസ് ഓഫ് ദ സോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് സാധനം ഇപ്പം ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഓ ഇലക്ട്രിസിറ്റി പാസ്സാവുന്നുണ്ട് പക്ഷേ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനം ആരെയും കാണുന്നുണ്ടോ കാണാൻ പറ്റില്ല അതിന് കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇവിടെ ബൾബ് കത്ത് എ സി വർക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് കത്തുന്നുണ്ട് ഫാന് തിരിയുന്നുണ്ട് അപ്പം നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാകും അവിടെ ഇലക്ട്രിസിറ്റിയുടെ കരണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടാണോ അല്ല റൂഹ് എങ്ങനെയാണ് നമ്മൾ കാണുന്നില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് റൈബിലുള്ള വിശ്വാസം മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഖൈബിലെ വിശ്വാസം കൊണ്ടാണ് റൈബിൽ റൂഹ വിശ്വസിക്കുന്നതിന് പിന്നെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ മനുഷ്യൻ മനുഷ്യനായിട്ട് മനുഷ്യന് ബോധിക്കുന്നത് റൂഹ അവൻ്റെ ശരീരത്തുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ നിങ്ങളുടെ അസ്തിത്വമാകുന്ന നിങ്ങളുടെ ജീവിതം ആ ജീവിതം നിങ്ങൾക്ക് കാണാത്ത ഒരു സാധനം കൊണ്ടാണ് ഞാൻ സംവിധാനിച്ചിരിക്കുന്നത് അങ്ങനത്തെ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഞാനെന്ന് പറയുന്ന ശക്തിയെ കാണണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ നിങ്ങളെന്ന് പറയുന്ന നിങ്ങളെ റൂഹനെപ്പോലും നിങ്ങൾ കാണുന്നില്ല എന്നിട്ട് ഈ പ്രപഞ്ചത്തിന് ജീവൻ കൊടുത്ത ആ റബ്ബിനെ നിങ്ങൾ കാണണമെന്ന് വാശി പിടിക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂഹനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ റൂഹാണ് അള്ളാഹു ചല്ല ചെലാലോ സൃഷ്ടികളുടെ റൂഹാൻ അള്ളാഹു ചല്ല ചലാലു അള്ളാഹു ആണ് അതിന്റെ ചാല അള്ളാഹു ആണ് അതിന്റെ മുസബിബ് അള്ളാഹുവാണ് അതിന്റെ അൽ മുസവീർ അൽ ഇത് ബാരി റബ്ബിന് പിന്നെ എങ്ങനെ കാണാൻ വാശി പിടിക്കുക നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ റൂഹനെ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ റൂഹുൽ അപ്പൊ ജിബരിൽ അലഹിസലാം നമുക്ക് കാണാൻ പറ്റൂല മലക്കുകൾ നമ്മൾ കാണുന്നില്ല കാണാൻ ജായിജായവരാണ് അവര് മനുഷ്യനെ കാണാൻ പറ്റുന്ന വിധത്തിൽ അവരെ പ്രത്യക്ഷപ്പെട്ടാൽ കാണാൻ പറ്റും അങ്ങനെയാണ് പല കോലത്തിലും വരും ജിന്നുകളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അറബിയിലുണ്ട് ഒരു ഒരാൾ കാണാൻ നിൽക്കേണ്ടത് ഇപ്പോൾ ഉറക്കം വരില്ല പേടിച്ചിട്ട് പല രൂപത്തിലും കാണും ക്യാമറയിൽ വീഡിയോയിൽ കാണാൻ പറ്റും അവരുടെ അസുലിയായ രൂപമാണോ അത് അല്ല മനുഷ്യനെ കാണത്തക്ക രീതിയിൽ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റും അങ്ങനെ നിരന്തരം ഡെയിലി ഓരോരോ ജിന്നുകളെ കാണിച്ചിരുന്ന ജിന്നകളെ കാണിച്ചു നിങ്ങൾ മനുഷ്യൻ പറയല്ലേ ആലമുൽ ഗൈബിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ പക്ഷേ മനുഷ്യന് കാണപ്പെടാവുന്ന രൂപത്തിൽ അവർക്ക് വരാൻ കഴിയുന്നതാണ് അവർ അസുലീയായ രൂപം അതാക്കി മാത്രമേ അറിയുള്ളൂ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന കോലത്തിൽ അവർക്ക് വരാൻ പറ്റും മനുഷ്യരുടെ രൂപത്തിലോ മൃഗങ്ങളുടെ രൂപത്തിലോ ഏതെങ്കിലും സാധനങ്ങളായിട്ടോ പല രീതിയിലും അവർക്ക് വരാൻ പറ്റും അല്ല ബിൽ ഖൈബ് ഖൈബിൽ വിശ്വസിക്കുന്നവരാണ് എൻ്റെ മിനിങ് എൻ്റെ മുത്തഖീങ്ങൾ അവർക്കാണ് ഖുർആൻ ഹുദ കാരണം സയ്യുദന സുലൈമാൻ അലി സുലാത്തു വസ്സലാമിൻ്റെ സദസ്സിലെ വലിയ ആ മഹാനായ ആസഫുവിന് ബർഹിയാദങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രം ഖുർആൻ വരുന്നുണ്ട് അയ്യുക്കുമെ ചീനി ബിഅർഷിഹ കബൽ ചൂനീ മുസ്ലിമീൻ ബൈസലാജ്ഞിയും ആളുകളും മുസ്ലിമീങ്ങളായി വരുന്നതിന് മുമ്പ് അവരുടെ യമനിലെ സഭയിലെ കൊട്ടാരം ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക് ഈലിയായിലേക്ക് ജറൂസലേമിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാര് കണ്ണിമ കൊണ്ട് കൊണ്ടുവന്നു ആസഫനു ബർഹിയെന്ന് പറഞ്ഞ അല്ലത്

നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായൊരു ലോകമുണ്ട് ഖബർ എന്ന് പറയുന്ന ലോകം ആലമുൽ ഖൈബാണ് നമുക്കൊരു കുഴിയെ കാണാൻ പറ്റും ആ കുഴി അങ്ങ് മൂടിക്കഴിഞ്ഞ് മുമ്മിനീങ്ങൾ അവർക്ക് വേണ്ടി ദാച്ച് ചെയ്ത് മൂടിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്നൊരു ലോകമുണ്ട് ആ ലോകം എന്താണെന്ന് മഹാനായ അഷ്റഫ് ഹക്ക അലൈഹി അലൈവിസ്ലം വഹീൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്ന ഹദീസുകൾ അതനുസരിച്ച് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ അവിടെ ക്യാമറ കൊണ്ടേക്കുക അല്ലെങ്കിൽ അത് തുറന്നു നോക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല ഖബർ നബിശു ചെയ്യൽ ഹറാമാണ് ഒരു മനുഷ്യൻ്റെ കബറ് തുറക്കൽ അതായത് ന്യായമായ ശര അംഗീകരിക്കുന്ന ഒരു കാരണമില്ലാതെ ഓപ്പൺ ചെയ്യൽ ഹറാമാണ് കുബൂർ ഹറാം അവിടെ നടക്കുന്നതൊരു വല്ലാത്ത ലോകമാണ് റിയാദുൽ ജന്ന ഇമ്മിൻ തുമ്മിൻ അത് നരകത്തിൻ്റെ കുഴികളിൽപ്പെട്ടൊരു കുഴിയാണെന്നുങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമാണ് അപ്പം എന്ന് പറയുമ്പോൾ വളരെ ഫാസക്കായ മോശമായി മരിച്ചൊരു മനുഷ്യൻ്റെ കബറാണെങ്കിലും ഒരു തീയിൻ്റെ അടയാളം ചിലപ്പോൾ എന്ന് വരും ചിലപ്പോൾ കണ്ടെന്ന് വരും മദീനയിലൊരു ഒരു സുഹാബിയുടെ ഒരു മദീനയിൽ സഹാബത്തെ ജീവിച്ചിരിക്കുന്ന കാലം ഒരു മനുഷ്യൻ്റെ മെഫല പൈസ വയ്ക്കുന്ന പേഴ്സ് പോയിട്ട് അത് തരയാൻ വേണ്ടിയിട്ടൊരു ഖബർ തുറന്ന സംഭവമുണ്ട് നമ്മുടെ കിതാബുകളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ സുമാന അവിടെ തീ കണ്ടിട്ടുണ്ടെന്നാണ് തുറന്നു തുറന്നോക്കിപ്പോൾ തീ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു 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 ഉമ്മയുടെ ഒരു ഉമ്മയുടെ മോള് മരിച്ചതാണ് അപ്പോൾ ഉമ്മയോട് താബി ഞങ്ങളായ മഹാന്മാരൊക്കെ വന്നിട്ട് ചോദിച്ചു ഹാബികൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ കണ്ടേ എന്നൊക്കെ ഒന്ന് ചോദിച്ചു മുമ്മ്മാ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു എന്നാ പറഞ്ഞു അവൾക്ക് നിസ്കാരം തീരെ ഇല്ലായിരുന്നു ഒന്ന് പിന്നെ ഇങ്ങനെ ഫിത്തനയും മനുഷ്യന്മാർക്കിടയിൽ ഓരോരുത്തരെ പറ്റി മോശം പറഞ്ഞു നടക്കുന്ന പരിപാടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തുമ്പോ ഞങ്ങൾ ഇങ്ങനൊരു വിഷയം ഇങ്ങനെ ഈ സാധനം കിട്ടാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ അവിടെ തീജ്വാലകൾ ആളിപ്പളരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് എന്നാൽ എല്ലായിടത്തും കാണുന്ന നിർബന്ധമുണ്ടോ ഇല്ല അങ്ങനെ ഏറ്റവും കൂടുതൽ അലേഹ വധുവം അഷിയ രാവിലെയും വൈകുന്നേരവും ഫറോവക്കും അവൻ്റെ ഹാമാൻ മന്ത്രിയും അടക്കമുള്ള പാദസേവകരായ ആളുകൾക്കും അള്ളാഹു കയാമറ്റ നാൾ വരെ നരകം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്ക് ഫറോവക്ക് ഫറോവൻ്റെ ഖബറെന്ന് പറഞ്ഞാൽ ഗ്ലാസ് പെട്ടിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈജിപ്റ്റ് മീഷ്യത്തിൽ പോയാൽ കാണാൻ പറ്റും ഖേറോവിൽ അവിടെ കണ്ടാ ഒരു കുഴപ്പം കാണൂല്ല അവിടെ തീയോ പുകയോ ഒന്നുമില്ല ഗ്ലാസ്സിൽ അങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നാളായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അദാബിലേക്ക് കൂട്ടരെയും കൊണ്ടുപോകണം എന്ന് അള്ളാഹു പറയുന്നു അതുവരെ അവൻ അതാബിലാണ് നമ്മുടെ മുമ്പിൽ വല്ലതുണ്ടോ ഇവമ ഖസാലി ഞങ്ങൾ പറഞ്ഞു ഖബറിൻ്റെ ജീവിതം ഉറങ്ങിക്കിടക്കുന്നൊരു മനുഷ്യനെ പോലെയാണ് നമ്മുടെ തൊട്ടിപ്പുറത്തെ കട്ടിൽ ഉറങ്ങുന്നുണ്ടാവും ആ മനുഷ്യൻ ചിലപ്പോൾ ഒരു പക്ഷെ കാട്ടിലൊക്കെ പെട്ട് വല്ല സിംഹവും പിന്നാലെ കൂടി ഓടിക്കതച്ച് തളർന്ന് ദാഹിച്ചവശനായി നിലവിളിച്ച് ആർ തട്ടഹസിച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇപ്പുറത്തുള്ള ആൾക്കൂർക്കുറങ്ങും അറിയുന്ന പോലും ഉണ്ടാവില്ല കണ്ടാമല്ലോ എന്ന് തോന്നോ ആ മനുഷ്യ ഉറങ്ങുന്ന ആൾക്ക് തോന്നൂല്ലല്ലോ ഞാൻ ഉറക്കത്തിലാണ് കാണണെന്ന് അതാണല്ലോ വലിയ പ്രശ്നം പിന്നെ ഉണർന്ന അലഹദില്ല ആലമുൽ ഉദാഹരണം പറഞ്ഞത് ഖസാലിമാം അങ്ങനെയാണ് ഉറങ്ങിക്കിടക്കുന്നൊരു നമ്മുടെ ഭൂമിയിൽ ആലമുൽ ഷഹാദയാണ് ഭൂമിയിൽ അവിടെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അനുഭവം പോലും നമ്മൾ അറിയണില്ല അയാൾ വിയർത്ത് കുളിച്ച് നിലവിളിച്ച് മുറിവായി ചാടിക്കടന്ന് മറിഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കാഴ്ചയിൽ അങ്ങനെ കിടക്കുകയാണ് ഖബർ അങ്ങനെയാണ് അത് തുറന്നോക്കിയാൽ ഒന്നും കാണാൻ പറ്റൂല പക്ഷേ അഷ്റഫുൽ ഹൽഖായ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതൊന്നുകിൽ നരകത്തിൻ്റെ ഒരു കഷ്ണമാണ് അല്ലെങ്കിൽ അത് സ്വർഗത്തിൻ്റെ കഷ്ണമാണ് ഇതല്ലാതെ വെറുതെ കിടക്കുന്ന സ്ഥലമല്ല അത് അത് ആലമുൽ ഗൈബാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആക്സസ് ഇല്ലാത്തൊരു ലോകമാണ് അത് വിശാലമാക്കപ്പെടുന്ന ലോകമാണ് അപ്പം വിശാലമാക്കുമ്പോൾ അടുത്തുള്ള ഒരാളുടെ ഖബർ ഇതാവൂലേ പണ്ടൊരാളങ്ങനെ തമാശ ഒക്കെ പറഞ്ഞിരുന്നു തമാശക്ക് ലൊക്കുലാകാനൊന്നും ഇല്ലല്ലോ എടാ എൻ്റെ അമ്മൻ്റെ ഖബർ വിശാലാക്കാൻ വേണ്ടി ഉറക്കല്ല എൻ്റെ പേപ്പറത്ത് കിടക്കണത് അമ്മൻ്റെ ഖബർ അടങ്ങിപ്പോവും എന്നാ പറഞ്ഞു അടുത്തുള്ള ആളുടെ ഖബറിനൊന്നും സംഭവിക്കൂല ഈ ഒരു മനുഷ്യൻ്റെ ഖബറിനെ മാത്രം കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ അബ്ബാഹുവിന് കഴിയും ഒരു മയ്യത്തോടെ മരിച്ചു കഴിഞ്ഞാൽ മുൻകറിനെ കീർ അലിഹിമുസലാച്ചു വസ്സലാം ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുമെന്നാണ് യു കൈതാനിഹി എങ്ങനെ ചെരിഞ്ഞ മനുഷ്യനെ കടത്താൻ സ്ഥലം ഉണ്ടാവുകയുള്ളു അവിടെ ഒന്ന് ഒന്ന് ഇപ്പുറത്ത് നിന്ന് സ്ഥലം മാറട്ടെ എന്ന് സൈഡ് മാറട്ടെ എന്ന് ചെരിയട്ടെ എന്ന് പറഞ്ഞാൽ പോലും ചെരിയാൻ കഴിയൂല ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അതാണ് കബറ് ആ ഒരു ലോകത്ത് ഇരുത്തിയിട്ടാണ് ചോദ്യം മുൻകർ നക്കീർ അലിസ്ലാമിൻ്റെ ചോദ്യം കമൻ ഇമാ ഈ ചോദ്യങ്ങൾ നൽകുന്നത് ഇരുത്തിയിട്ടാണെന്നാണ് അവിടെ ഇരിക്കാൻ സാധനം ഉണ്ട് ഇത് ആലമുൾ ഖൈബാണ് ഖൈബിയായ ലോകമാണ് ഇത് ഒരിക്കലും ഭൗതികമായ ഫിസിക്കൽ ഡൈമെൻഷൻസ് വെച്ചിട്ട് അതിനെ മെഷർ ചെയ്യാൻ പാടില്ല അത് അങ്ങനെയല്ല എന്നാണ് തങ്ങൾ പറഞ്ഞു സ്വല്ലോ അതുകൊണ്ടാണ് അതിനെ ബർസഖ് ബർസഖ് എന്ന് പറഞ്ഞാൽ കർട്ടനാണ് ബർസഖ് എന്ന് പറയാം കർട്ടൻ കണ്ടില്ലേ അതൊരു മറയാണ് ആ മറ നീക്കിയാലേ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ ആലമുൽ ബർസഖ് ബർസഖ് എന്ന് പറഞ്ഞാൽ സിത്റ് മറയാണ് അത് മറയിടപ്പെട്ട ഒരു ലോകമാണ് നമ്മുടെ മുമ്പിൽ മറയാണത് റൈബ് ഖൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ അള്ളാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖൈബിലാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആക്സസ് ഇല്ല പക്ഷേ നമ്മുടെ അക്കല് കൊണ്ട് നമുക്ക് അള്ളാഹുനെ മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ സമഴകൊണ്ട് നക്കല് കൊണ്ട് അള്ളാഹുനെ മനസ്സിലാക്കാൻ പറ്റി റസൂർലാഹു നിങ്ങൾ പറഞ്ഞു അലൈഹി വല്ലം മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മനുഷ്യന്റെ ബുദ്ധി കേൾവി ഈ മൂന്ന് വഴികളിലൂടെ നമുക്ക് എഴിമ ലഭിക്കുള്ളൂ അങ്ങനെ ലഭിച്ച അറിവാണ് അള്ളാഹുനെ സംബന്ധിച്ചുള്ള അറിവ് ആ അറിവാണ് ആഹ്ർത്തെക്കുറിച്ചുള്ള അറിവ് أريبان آه أحداث يوم القيامة عندنا على النداية أننا كورش رسول الله, الله, الله صلى الله عليه وسلم بارنج الله تعالى حبيبنا وحياة كود تاريبو غلانا صلى الله عليه وسلم أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رعاء الشاي يتطاولون في البنيان ഒട്ടകങ്ങളെ ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന ആളുകൾ വലിയ വലിയ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ എടുക്കും എന്ന് ലബിതങ്ങൾ പറയുന്നത് ഖൈബ് നിബിതങ്ങൾക്കല്ല ഇല്ല മലിർത്തലാമിർ റസൂൽ മനുഷ്യരിലും മലക്കുകളിലും അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ഇഷ്ടപ്പെടുന്ന റസൂലുകൾക്ക് അള്ള ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബച്ചാല തിരഞ്ഞെടുക്കുന്നവർക്ക് അള്ളാഹു ചാല ഖൈബ് അറിയിച്ചു കൊടുക്കുന്നു ആ ഖൈബിയായ അറിവുകൾ നമുക്ക് എനിക്ക് പറഞ്ഞു സല്ല അള്ളാഹുലി സ്വലം അത് നമ്മൾ കേട്ടു വഅദലൻ കമാ ഭൂമിയിൽ അനീതിയും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം വരും അനീതി എത്ര മുന്നിൽ കണ്ടാലും മനുഷ്യൻ പ്രതികരിക്കാത്തൊരു കാലം വരും ആ സമയത്താണ് തആല സയ്യുദന മഹ്ദിൻ സയ്യുദ്ധന ഐസബിനും അറിയം അലഹി മുസ്സലാം അവർ ഇറങ്ങി വന്നിട്ട് ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ യാത്ര ചെയ്യും മയാഹിറ സീറ്റുകളുള്ള വാഹനങ്ങളിൽ മനുഷ്യൻ യാത്ര ചെയ്യും അല മസാജിദ് മസ്ജിദുകളുടെ മുമ്പിൽ ചെന്നിട്ടവർ ആ വാഹനങ്ങളിൽ ഇറങ്ങും അത് അതൊട്ടകമല്ല മൃഗമല്ല എന്ന് തങ്ങൾ പറഞ്ഞു സല്ല അള്ളാഹു അലഹി വസ്ല്ലം അന്ന് ജീപ്പും കാറും വണ്ടിയും കണ്ടെത്തുന്നതിന് മുമ്പാ തങ്ങൾ ഈ പറയുന്നു സൊല്ലാഹു അലൈഹി വല്ലം ഒനിസുഹും പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങൾ കാശിയാച്ചുൻ ആര്യാച്ചുൻ വസ്ത്രമുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രമില്ല അതായത് പെണ്ണുങ്ങളിൽ നിന്ന് ദീൻ അകന്നു പോകുന്നൊരു കാലം ആണുങ്ങൾ വളരെ കൂടുതൽ ദീനിലേക്ക് അടുക്കുന്ന കാലം അങ്ങനത്തെ ഒരു സമയം വരും അന്ത്യനാളിലാണ് ഇപ്പോൾ പണ്ട് ചീട്ടളിയും കള്ളുടിക്കുക ചീട്ടളിക്കുന്ന പണ്ട് പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ആ ചീട്ടളിക്കപ്പോയി വേറെ വലിയ ഇൻ്റർനാഷണൽ ഗ്യാമ്പ്ലിങ് ആണ് പോട്ടെ പക്ഷേ ഈ മദ്യപാനവും ലഹരിയും എന്നൊക്കെ നമ്മൾ പേടിക്കുന്ന ഈ സംഗതി പുരുഷന്മാരോളം അല്ലെങ്കിൽ അതിലേറെ പെണ്ണുങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പഠനങ്ങൾ തെളിയിക്കുകയും അവരതിന് അഡിക്റ്റുകളായിരിക്കുകയാണ് മുറൂനബിൽ മുങ്കർ തിന്മകൾ ചെയ്യണമെന്നവർ പറയുന്നൊരു കാലം വരും വയൻ ഹൗന അനിൽ മറൂഫ് നന്മകൾ വേണ്ട എന്ന് പറയുന്ന കാലം വരും പണ്ടൊക്കെ ഡ്രഗ് അഡിക്റ്റാണ് ഭർത്താവ് അങ്ങനത്തെ ചെറുക്കരാണ് കല്യാണം വേണം വേണമോളെ എന്ന് ചോദിച്ചാൽ പപ്പാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇപ്പോൾ അതിനെന്താ കുഴപ്പം നല്ലതല്ലേ ഒരു ഹാങ് ഔട്ട് ഉണ്ടാവൂലേ എന്ന് ചിന്തിക്കുന്ന കാലം െ നന്മയെ തിന്മയായിട്ടും തിന്മയെ നന്മയായിട്ടും മനുഷ്യൻ വ്യാഖ്യാനിക്കുന്ന കാലം മനുഷ്യൻ എന്തുമുട്ടു ഇത് എന്താ എന്താ സംഗതി പുരുഷന്മാർ ഇത്തരം വാഹനങ്ങളിൽ മസ്ജിദിന്റെ മുമ്പിൽ പോയി ഇറങ്ങും അവരുടെ പെണ്ണുങ്ങൾക്ക് വസ്ത്രം പോലും ഉണ്ടാവില്ല ലായുഖുൽന്നിഹ ആ പെണ്ണുങ്ങൾക്ക് സ്വർഗമോ അതിൻ്റെ പരിമളമോ ലഭിക്കുകയില്ലെന്ന് റസൂലുലാഹി സാഹുലം വൽ മാസിഫ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകളും പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളും വർദ്ധിച്ചു വരുന്ന കാലം അതൊക്കെ തങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ചെറിയ ലാഞ്ചനകൾ മാത്രം അതിൻ്റെ പരിസരങ്ങളിൽ റോമിലും പേർഷ്യയിലും ഉണ്ടായിരുന്നു പക്ഷേ എറേ അതൊക്കെ വർദ്ധിച്ചു ഇതൊക്കെ റൈബിയായ വിഷയങ്ങളാണ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം റൈബാണ് അള്ളാഹുവിന്റെ ഹബീബിന് അല്ലാഹു അറിയിച്ചു കൊടുത്ത വഴിയുകളാണ് ഇത് ഒരു മുക്മിൻ വിശ്വസിക്കും ഒരു സംശയമോ ഒരു അണുയിണ അതിലൊരു കോംപ്രമൈസോ മ്മ്മിൻ ഇല്ല അത് ഞാൻ എന്ത് കളിയാക്കിയാലും മുഅ്മിനീങ്ങൾ ഗൈബിൽ വിശ്വസിക്കുന്നവരെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അള്ളാഹു ചാല പറഞ്ഞു നമുക്കത് മനസ്സിലായില്ലെങ്കിലും അത് സത്യമാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഹദീത് പണ്ഡിതന്മാരുടെ വലിയൊരു അത്ഭുതം ഹദീത് പണ്ഡിതന്മാർ ഹദീസുകൾ മുഴുവൻ രേഖപ്പെടുത്തി അവർക്ക് മനസ്സിലാവാത്ത ഹദീസുകൾ പോലും അവർക്ക് മനസ്സിലായിട്ടില്ലാത്ത ഹദീസുകൾ പോലും അവര് എഴുതി വെച്ചു നമ്മളത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് സാറ്റലൈറ്റ് ഡിഷുകളെ സംബന്ധിച്ചുള്ള ഹദീതൊക്കെ അന്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട് പ്ലേറ്റുകൾ ഡിഷുകൾ മുവാസുല കമ്മ്യൂണിക്കേഷൻ ഇത്തിസാലാത്തുകൾ നടത്തും കമ്മ്യൂണിക്കേഷൻസ് നടത്തും അന്നത്തെ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പത്തെ ഒരു ഹദീത് പണ്ഡിതൻ അറേബ്യയിൽ ജീവിച്ച പണ്ഡിതൻ ഈ വാക്കുകൾക്ക് എന്തർത്ഥം കൊടുക്കുക അന്ത്യനാളിൻ്റെ അടയാളം പറഞ്ഞതാണ് പക്ഷേ قال رسول റസൂലുല്ലാഹി എന്ന് പറയുന്നത് സൊല്ല ഹാസിനും ഒരു സ്വഹാബി പറയുന്ന റിവായത്ത് ഒരു സ്വഹാബിയുടെ അഫർ അത് മർഫു ആയിട്ടോ മക്ച്വായിട്ടോ എങ്ങനെയാവട്ടെ ഒരു സ്വഹാബിയുടെ വാക്കുകൾ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ അത് എങ്ങനെയാണ് ഏത് വാക്കാണ് ഉപയോഗിച്ചത് എന്ന് സത്യസന്ധമായി ഓർമ്മ ജീവിതം കൊണ്ട് വിശുദ്ധി തീർത്ത ആളുകളിൽ നിന്ന് മാത്രം ഹതീത പണ്ഡിതന്മാർ എഴുതി വെച്ചു അതിൻ്റെ അർത്ഥം പോലും എന്ത് എന്ന് അവർ നോക്കിയിട്ടില്ല ഇത് തങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞു എഴുതുമൊക്കെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്നവർക്ക് മനസ്സിലാവും എന്താണ് അൻ അൽ അതുബാക് പ്ലേറ്റുകൾ ഡിഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം എന്ന് പറയുന്നത് നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട് അന്നവർക്ക് മനസ്സിലായിട്ട് അവരെ അവർക്ക് തോന്നിയ ഹേ എന്താ ഇതൊക്കെ ഇതൊന്നും അർത്ഥം മനസ്സിലാവണില്ലല്ലോ പോട്ടെ എന്നവർ വെച്ചിട്ടില്ല അതാണ് അത്ഭുത അത് ഇന്നും നമുക്ക് കാണാം ഈ ഹദീസുകൾ അതാണ് ഹദീഫിൻ്റെ സത്യസന്ധത തങ്ങൾ പറഞ്ഞു കാലുറസൂ അള്ള പറഞ്ഞു റസൂൽകളെ പറഞ്ഞു മനസ്സിലായാലും ഇല്ലെങ്കിലും അത് സത്യമാണ് അത് നമ്മളിലേക്ക് എത്തിയത് കൊണ്ടല്ലേ നമുക്ക് മനസ്സിലാവുന്നത് അവർക്കെന്ന് തിരിയാത്ത മുഴുവൻ വെട്ടി ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്തു ചെയ്യും നമ്മളങ്ങനെ പല ഫിറാവിൻ്റെ ജഡത്തെ കുറിച്ച് പറഞ്ഞ വിഷയം അതാണ് അത്യോ ആയ ഫറോവേ നിന്നെപ്പോലെ ധിക്കാരികളായ ആളുകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട് അവർക്ക് നീയൊരു പാഠമാവാൻ നിൻ്റെ 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 ഭൗതിക ശരീരം നാം എടുത്തു വെക്കും ഈജിപ്തിൽ നിന്ന് ഈജിപ്തിലേക്ക് സുഹാബിമാർ യാത്ര ചെയ്യുന്ന കാലമാണ്

അപ്പം എന്താ കാണിച്ചു കൊടുത്തു ആ പോയി കണ്ടു നീ ജിത്തേക്ക് രണ്ടെങ്കര മണിക്കൂറുള്ള ഇവിടെ നിന്നും പോകാൻ വിസക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവൻ പോയിട്ട് കണ്ടുപോരി അങ്ങനെ സംഭവമുണ്ട് അമ്മാഫുൻ്റെ ദൃഷ്ടാന്തങ്ങൾ വലിയൊരു ദൃഷ്ടാന്തമാണ് നിൻ്റെ ശരീരം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു ആര് സൂക്ഷിച്ചു എന്ത് ഡെഡ് ബോഡി കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ആളുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ കാരണം ഫറോബയുടെ ഡെഡ്ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ ഈജിപ്തിലെ പിരമിഡിൻ്റെ ഉള്ളിൽ മറവു ചെയ്യുന്ന ഡെഡ് ബോഡികളുടെ കൂടെ സ്വർണ്ണ സ്വർണ്ണങ്ങൾ ഉണ്ടാകും വലിയ വലിയ സ്വർണ്ണമാലകൾ ആഭരണങ്ങൾ രത്നങ്ങൾ പവിഴങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവരടക്കം ചെയ്യുക അതുകൊണ്ടാണ് ഒരുപാട് പിരമിഡ് ഇപ്പോൾ ഹഫ്ര എന്ന് പറയുന്ന രാജാവിൻ്റെ വലിയ പിരമിഡ് ഇപ്പോൾ നമുക്ക് ജീസയിൽ കാണാം ആ വലിയ മൂന്നൽ ഒന്ന് ഒന്ന് ഹഫ്രയാണ് ഹഫ്രൻ്റെ ബോഡി വരെ കിട്ടിയിട്ടില്ല കള്ളന്മാരെ കൊണ്ടുപോയതാണ് കാരണം അതിൻ്റെ കൂടെ സ്വർണവും വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അതിൻ്റെ കൂടെ അടക്കം ചെയ്യും അപ്പോൾ കള്ളന്മാർ ഇത് പിരമിഡൊക്കെ തുറന്നിട്ടടുത്തു കൊണ്ടുപോകും ഡെഡ് ബോഡികളൊന്നും പിരമി നമ്മുടെ ഇപ്പോൾ കാണുന്ന പിരമിഡിൻ്റെ ഒൻപത് പിരമിഡുണ്ട് അവിടെ ചെറുതും വലുതുമായിട്ട് അതിൻ്റെ ഒറ്റന്നെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല ഡെഡ് ബോഡി കിട്ടിയതൊക്കെ വാതിൽ മുലുക്കുന്ന ഉക്സുർ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല അവിടുത്തെ പിന്നെ ശവകുടീരങ്ങളിൽ കിട്ടിയത് ഇതൊക്കെ കള്ളന്മാർ കൊണ്ടുപോയതാണ് ഫറോവയുടെ ബോഡി ഈജിപ്തിൻ്റെ നൈൽ ഡെൽറ്റയിൽ പിന്നെ ചെങ്കടില് നിന്ന് കണ്ടെടുക്കുമ്പോൾ അതിൻ്റെ പ്ലാറ്റൂവിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്വർണോ കനിയോ ഒന്നുമില്ല അന്ന് അവർക്ക് തോന്നി ഈ ഡെഡ് ബോഡിയെക്കുറിച്ചൊന്ന് പഠിക്കാം ഫറോവൊക്കെ പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആ പാസ്പോർട്ട് വെച്ചിട്ട് ഫ്രാൻസിലേക്ക് പോയത് ഉപ്പറ കൊണ്ടുപോയത് പഠനം നടത്താൻ സയൻറ്റിസ്റ്റുകൾ പഠിച്ചു ആ ഡെഡ് ബോഡിയെക്കുറിച്ച് ഇത് ഫറോവയാണ് റംസീസ രണ്ടാമനാണെന്ന് മനസ്സിലാക്കി രേഖപ്പെടുത്തി ഇതൊക്കെ തോന്നിപ്പിച്ചു അപ്പൊ ആരും ആരുമെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് ഖുർആാനിൽ മനസ്സിലായതും മനസ്സിലാവാത്തതും ഹക്കാണ് എന്ന് ബോധിച്ചുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഖുർആനെ സ്വീകരിച്ചത് ഹദീഫുകൾ അങ്ങനെയാണ് തങ്ങളത് പറഞ്ഞു സ്വല്ലാഹു അലൈ വസ്ല്ലം അതുകൊണ്ടാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കും ആയത്തുകൾക്ക് പോലും റസൂൽ ഞങ്ങൾ വിശദീകരിച്ചില്ല സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളും വിശദീകരിക്കാതെയാണ് ഇപ്പം ഞങ്ങൾ വെച്ചത് സ്വല്ലാസ്ലം അത് വിശദീകരിക്കാൻ എന്നാൽ അന്നത്തെ കാലക്കാർക്ക് മനസ്സിലാവൂല അവർക്കെന്ത് ബ്ലാക്ക് ഹോളുകൾ ഫല ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് എതിരിയോ നമുക്ക് എപ്പോഴത്തെ മനസ്സിലായ കാര് സ്റ്റീഫൻ ഹോക്കിംഗ് ദ സയൻറ്റിസ്റ്റ് ഓൺ വീൽ ചെയർ വീൽ ചെയറിൽ ഇരുന്നിരുന്ന പടുത്ത് മരിച്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് നക്ഷത്രങ്ങൾ പോലും കൊഴിഞ്ഞു വീഴുന്നൊരു സ്പേസിലെ കുഴിയാണത് ആ കുഴിയിൽ ഒരു പ്രകാശം പോലും വീണാൽ അത് രക്ഷപ്പെടാൻ കഴിയില്ല വലിയ വലിയ നക്ഷത്രങ്ങളൊക്കെ പോയാൽ അത് അതങ്ങട്ട് അതിൻ്റെ ബോഡി ഇല്ലാതെയാവും അത്രയും പവർഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ വൈറ്റ് ഹോളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബ്ലാക്ക് ഹോളുകളെ പോലെ വൈറ്റ് ഹോളുകൾ പ്രപഞ്ചത്തിലെ ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ഗവേഷണങ്ങളിൽ ഏറ്റവും മനുഷ്യനെ ചിന്തിപ്പിച്ചതാണ് ബ്ലാക്ക് ഹോളുകൾ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് വീണാലും അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണാൻ കിട്ടൂല എന്നാൽ അതങ്ങ് ഇല്ലാണ്ടായിപ്പോകും അങ്ങനത്തെ സാധനം ഫല ഓജുവും ആ വാക്കിൻ്റെ അർത്ഥം ഹബീബായ തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടില്ല ഉഖ്സിമു നുജൂം ും രണ്ടർത്ഥം കൊടുക്കാമതിന് മൗക്ക എന്ന് പറഞ്ഞ സ്ഥാനം നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം നമ്മ മനുഷ്യനെ സംബന്ധിച്ച ദൂരം എന്നത് ഭയങ്കരമായി മനുഷ്യനെ എക്സൈറ്റ് ചെയ്യുന്ന സംഭവമാണ് ഒരു സ്ഥലത്തേക്ക് എത്ര ദൂരം അങ്ങോട്ട് ആ ദൂരം നമ്മൾ എങ്ങനെ കവർ ചെയ്യും എത്ര സ്പീഡിൽ കവർ ചെയ്യും നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ പ്രകാശവർഷങ്ങളെ വർഷങ്ങളെ കൊണ്ടാണ് നമ്മൾ അളക്കുന്നത് ലക്ഷക്കണക്കിന് പ്രകാ മില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ വർഷങ്ങൾ കകലക്കിടക്കുന്ന നക്ഷത്രങ്ങളെ മനുഷ്യൻ ഇന്ന് കാണുന്നുണ്ട് ഇന്ന് അറിയുന്നുണ്ട് മനുഷ്യൻ നാസയുടെ വെബ്സൈറ്റൊക്കെ എടുത്ത് എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കുക പുതിയ പുതിയ റീസെന്റ് ഡിസ്കവറീസ് മനുഷ്യനെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ആ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം ഒന്ന് എന്ന് പറഞ്ഞ വീണു എന്നർത്ഥമുണ്ട് സക്കഥ വീണു എന്നർത്ഥമുണ്ട് ശരിക്കും സ്ഥാനങ്ങളെന്നാണെങ്കിൽ അമാക്യനുജവും അങ്ങനെ പറയാമായിരുന്നു അള്ളാഹുബീച്ച് മവാക്യ അന്യുജവും അതിലും ഒരു 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 സയൻസുണ്ട് മവാക്യ എണ്ണുജവും നക്ഷത്രങ്ങളുടെ ഉതിർന്നു വീഴുന്ന സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം നക്ഷത്രങ്ങൾ വീണുപോകുന്ന സ്ഥലം ഈ ബ്ലാക്ക് ഹോളുകൾ മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ അതിൻ്റെ ഉള്ളിൽ കണ്ണു വീണാൽ കഴിഞ്ഞു തീർന്നു ഇത്തരം അത്ഭുതങ്ങളായ വചനങ്ങൾ ഒന്നും സയൻസുമായി ബന്ധപ്പെട്ട ഒരായത്തും ലബിതങ്ങൾ വിശദീകരിച്ചില്ല എന്നത് മറ്റൊരത്ഭുതമാണ് കാരണം അത് അതത് കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകളാണ് വിശദീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ഖുർആാനിന് അർത്ഥം വെക്കാൻ സയന്റിസ്റ്റുകളുടെ ഗവേഷകണം ചെയ്യുന്ന ആളുകളുടെ അത് മുസ്ലിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അള്ളാഹുച്ചാലേ അത് വ്യക്തമായി തന്നെ പറഞ്ഞു

മനുഷ്യന്റെ ബോഡിയെക്കുറിച്ചുള്ള പഠനം ശരീരത്തെ ഗവേഷണം ഇതിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും അങ്ങനെ അവർക്ക് ബോധ്യപ്പെടും ഈ ഖുർആൻ സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും അപ്പൊ ഗവേഷണങ്ങൾ അവരാ നടത്തുക അത് നടത്ത നടത്തിയിട്ട് അതിനെ മാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖുർആആാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ലിങ്കുകൾ ഖുർആാനിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും ചിലർ വെറുതെ ചോദിക്കുന്ന അത്ര വലിയ സംഭവമാണ് എന്ന് ആദ്യം ഖുർആൻ പറഞ്ഞാൽ പോരെ എന്നാ പിന്നെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചാൽ പോരെ മതി എത്രയോ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിലല്ലാത്തടത്ത് ജീവൻ ഉണ്ടെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിച്ചോളി എല്ലാറ്റിലും ഇണകളുണ്ട് പെയറുകളുണ്ട് മനുഷ്യൻ അറിഞ്ഞതിലും അറിയാത്തതിലും ഗവേഷണം ചെയ്തോളൂ സമുദ്രജലം ഫ്ലൈമുകളായി മാറും പഠിച്ചോളൂ പക്ഷേ മനുഷ്യന്റെ ഈമാൻ ഉറക്കാൻ കാരണമായേക്കാവുന്ന ഗവേഷണങ്ങൾ മുസ്ലിമേതര സമുദായങ്ങളിൽ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കും അത് ഖുർആനിന്റെ ഹിതമത്തിന് ഉപയോഗപ്പെടും ഖുർആനിന്റെ ആശയങ്ങൾ ശരിവെക്കുന്ന ഗവേഷണങ്ങൾ ഇപ്പുറത്ത് നടക്കും അങ്ങനെ അത്ഭുതങ്ങൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അന്നഹു ഈ ഖുർആൻ അൽ ഇത് സത്യമാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ദൗത്യം എന്നത് ഖുർആാനിക സയൻസോളെ സംബന്ധിച്ച് പഠിക്കലാണ് അറിവാണ് തിന്നാ കുടിക്കുക കടന്നുറങ്ങുക നമ്മൾ മൃഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ നമ്മളായിട്ട് ചെയ്യേണ്ടത് ഈ ബ്രെയിൻ എക്സസൈസാണ് നമ്മുടെ ചിന്തകൾ ഗവേഷണങ്ങൾ പഠനങ്ങൾ ഹത്താ ലഹും നമ്മുടെ പഠനങ്ങൾ എങ്ങോട്ടെത്തണം അന്നഹുൽ ഹഖ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കിതാബാണ് ഖുർആൻ നമ്മുടെ മലയാളത്തിലെ ഈ വിവരമില്ലാത്ത യുക്തിവാദികൾ അറബി ഭാഷ തന്നെ അവർക്കറിയില്ല പരിഭാഷ വായിച്ചിട്ട് അവർ അർത്ഥം വെച്ചിട്ടായി പറയുക അവരെന്താ വിളിച്ചു പറഞ്ഞത് കേട്ടിരിക്കുക ലോകം മുഴുവൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വാരിപ്പുടർന്നുകൊണ്ടിരിക്കുകയാണ് കുരക്കുന്നവർ കുരക്കട്ടെന്നല്ലാണ്ട് അങ്ങനെ എത്ര എത്രക്കാർ കുറച്ചു എത്ര കുറച്ചു കൊണ്ടിരിക്കുന്നു ലോകത്ത് ഖുർആൻ വല്ല തടസ്സമുണ്ടോ അതിന് വല്ല നഷ്ടം അതിന് വരുന്നുണ്ടോ അവർ കുറച്ച് 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 ഞങ്ങൾ പോവും അത് കണ്ടില്ല വണ്ടിങ്ങനെ പോകും കുറേ പിന്നാലെ ഓടി വരും പിന്നെ കുരക്ക് നിർത്തി ബേക്കോട്ട് പോയി ഇനി ഓടിയെത്തൂല്ല എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ ഓടുകയാണ് അപ്പോൾ ബാക്കിൽ കുറേ ആൾക്കാർ കുറച്ച് വരും കുറച്ച് കഴിഞ്ഞ് തളർന്ന് തിരിച്ചു പോകും ചിലരൊക്കെ സൈഡാകുന്നുണ്ട് കുറേ പറഞ്ഞു പറഞ്ഞു പിന്നെ തോന്നി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഖുർആനു ഇത് മനുഷ്യൻ നിലനിർത്തുന്ന ഇത് മുസ്ലിമികൾ നൽകുന്ന മറുപടി ഉണ്ടല്ലോ ഖുർആാൻ നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കണം ഇവർ ഈ എന്തെങ്കിലും ഖുർആനെ സംബന്ധിച്ച അലിഗേഷൻസ് പറയുമ്പോഴേ തെറ്റിദ്ധാരണകൾ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരോ കൊടുക്കുന്ന മറുപടിയൊന്നും അല്ല അവരെ തളർത്തുന്നത് ഖുർആൻ ഖുർആനെ തന്നെ സംരക്ഷിക്കുകയാണ് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഖുർആനെ നാം സംരക്ഷിക്കും നിങ്ങളാരും കമന്റ് ഇട്ടിട്ടൊന്നും കുഴപ്പമില്ല നിങ്ങളാരും യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് അള്ളാഹു ഖുർആനെ സംബന്ധിച്ചത് ഇതൊരു കൈബിയായ അറിവാണ് അള്ളാഹു എങ്ങനെ സംരക്ഷിക്കുന്നു നമുക്കറിയില്ല അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല അത് അള്ളാഹു എങ്ങനെയാണ് ഖുർആന്റെ ഹിതമത്തെടുക്കുന്നത് ഖുർആനെ വീരത്തോടെയും അതിൻ്റെ അർഹിക്കുന്ന ബഹുമാനത്തോടെയും കൽബിലേക്ക് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക അവരെ ഭൗതികത മടുത്തു ഈ കള്ളും കഞ്ചാവും ഇത് ആസ്വാദനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് വ്യഭിചാരത്തിന് തോന്നിവാസത്തിന് ഗ്യാബിളിങ്ങിന് മനുഷ്യന്റെ മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങൾ പെട്ടെന്ന് മടുക്കും അവർക്ക് ആത്മീയത വേണം സത്യസന്ധമായ ആത്മീയത എവിടെയാണ് ഇത് മനുഷ്യനന്വേഷിക്കുന്നു ആ അന്വേഷണം സത്യസന്ധമായി നീണ്ടുപോയാൽ അത് വിശുദ്ധ ഖുർആാനിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്ര ആളുകൾ എത്ര ആളുകൾ ദീനിലേക്ക് കൺവേർട്ട് ചെയ്തു വരുന്നു നല്ല ബുദ്ധിജീവികൾ വിവരമുള്ള ആളുകൾ നല്ല ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം മുറാദ് അദ്ദേഹം യു കെ കാരനാണ് അദ്ദേഹം ഒറിജിനൽ ഇംഗ്ലീഷുകാരനാണ് നല്ല പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ് നല്ല ബ്രിട്ടീഷ് പ്യൂർ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും വളരെ ഫിലോസഫിക്കൽ ഡിബേറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഇമാം ഗസാലി ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഇമാം ഖസാലിയാണ് എന്നൊക്കെയാണ് നമ്മുടെ കണ്ടംപററി ആലിമികൾ അദ്ദേഹത്തെ കുറിച്ച് പറയാം അബ്ദുൽ ഹക്കീം മുറാദ് അദ്ദേഹം നല്ലൊരു അക്കാഡമിക് അക്കാഡമിക് ലാംഗ്വേജ് ആയിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഭാഷ പഠിച്ച ആളുകൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്തൊരു മനോഹരമാണ് ഇത്ര ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരകത് എന്ത് കണ്ടിട്ടാണ് വരുന്നത് വിചാരിക്കുന്നുണ്ട് അവർ ഒന്നും കാണാതെ സ്വന്തം ഐഡൻറ്റിറ്റി ഡിലീറ്റ് ചെയ്യാന്നല്ലേ പറയാം ശരിക്കും ഫോർമാറ്റ് ചെയ്യുകയാണ് അവർ കാരണം ഇസ്ലാമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിക്കുമ്പോൾ അവരുടെ പഴയ ഐഡൻറ്റിറ്റി മുഴുവൻ ഇല്ലാതാവില്ലേ നമ്മൾ ആരെങ്കിലും ഒരു സംഭവിക്കോ നമ്മുടെ ഒരു പാസ്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ അത് ഫോർമാറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് പുതിയൊരു മനുഷ്യനായിട്ടാണ് ദീൻ സ്വീകരിച്ചു വരിക ആ ഒരു ഡിസിഷൻ അവരെടുക്കണമെങ്കിൽ അവർ പൈസ കണ്ടിട്ടോ വരണ്ടാക്കി തരണം എന്ന് കണ്ടിട്ടോ ഒന്നല്ല വരുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ പാണ്ഡിത്യവും അറിവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീനിയസ് നമ്മൾ കാണാതെ പോകരുത് ഖുർആൻ അല്ല ഖുർആനു അല യുഅല ഖുർആആൻ ഉയർന്നുകൊണ്ടിരിക്കും അതിനെ ആ ഉയർച്ചയെ പിടിച്ചു നിർത്താൻ ആരെ കൊണ്ടും കഴിയില്ല എന്ന് മഹാനായ റസൂർലാഹിസ്വല്ലാഹുലൻ അത് ഖൈബാണ് ഖൈബിയായ വിഷയമാണ്

മറ്റൊന്ന് മനുഷ്യൻ്റെ ചാരിറ്റി നമ്മൾ കൊടുക്കുന്ന ആംസ് ടാക്സ് ജക്കാത്തിന് ചാരിറ്റി എന്നല്ല പറയാം ആംസ്റ്റാക്സ് എന്നാവശ്യേൻ്റെ വാക്ക് നമ്മുടെ സമ്പത്തിനുള്ള അള്ളാഹുവിന് കൊടുക്കുന്ന ടാക്സ് ആണത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളതിന് കൊടുക്കുക നിസ്വാബെത്തണം ഇത്ര കൃത്യമായ കണക്കെത്തി ഒരു വർഷം പൂർത്തിയായാൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുക അതാണ് ജക്കാത്ത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ പത്ത് റുപ്യുള്ളവനും ചാരിറ്റി ചെയ്യാൻ പറ്റും ആയിരം റുപ്യുള്ള ചാരിറ്റി ചെയ്യാം പക്ഷേ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ അവർക്ക് സക്കാത്ത് നിർബന്ധം ഉണ്ടോ ആയിരംപ്യ കയ്യിലുള്ളൂ ഒരു കൊല്ലം വെച്ചടന്നു ജക്കാത്തുണ്ടോ ഇല്ലാത്ത് എന്നത് ആംസ്റ്റാക്സ് ആംസ്റ്റാക്സ് നിസ്കാരത്തെയും ഖൈബിനോട് അള്ളാഹു ചേർത്ത് വെച്ചു എന്താ കാരണം എന്നറിയോ നിസ്കാരം അള്ളാഹു ജല്ല ജലാലിൻ്റെ മുമ്പിലാണ് മുസല്ല വിരിക്കുന്നു കാബാലയത്തിലേക്ക് തിരിഞ്ഞിട്ട് കായബ നമുക്ക് ഖൈബിയായ ലോകമല്ല മുതിന്ന് കാണാൻ പറ്റും അല്ലേ പക്ഷേ നമ്മൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും റബ്ബുൽ എജത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് അള്ളാഹുൻ്റെ ആ റബ്ബ് നമ്മൾ കണ്ടിട്ടില്ല ഒരു കറുത്ത പുക കണ്ടാൽ അവിടെ തീയുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി വിധിക്കുന്ന പോലെ ലൈറ്റ് കത്തുന്നത് കണ്ടാൽ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി നൂറ്ക്ക് നൂറ് ശതമാനം പറയുന്ന പോലെ ഒരു ദുർഗന്ധനാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേസ്റ്റ് ഉണ്ട് എന്ന് നമ്മുടെ ബുദ്ധി പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളായ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവും നമ്മുടെ മുമ്പിലുള്ളതും ഈ ഇസ്ലാം സെൻ്ററിൻ്റെ പുറത്തുള്ളതും അബുദാബിയിലുള്ളതും ഡെസേർട്ടും കാടും കണ്ടൽ കാടുകളും കടലും മരുഭൂമിയും പ്രപഞ്ചവും ആകാശവും എല്ലാം ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ അള്ളാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് റൈബുകളിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഖൈബ് അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ദാത്തുൽ അലി ആണ് അല്ലേ ആ റബിനോട് നമ്മുടെ നിസ്കാരം പിന്നെ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവരെ ചെലവഴിക്കുന്നവരാണ് നാം നൽകിയതിൽ നിന്ന് എൻ്റെ പൈസ എനിക്ക് അള്ളാഹു തന്നതാണ് എന്ന് വിശ്വാസമുള്ള ഒരാൾ മാത്രമേ അള്ളാഹിന്റെ വഴിയിൽ കൊടുക്കുള്ളൂ അല്ലാത്തവർ ഗവൺമെൻറ് ടാക്സ് വെട്ടിക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്താൽ നടക്കും അപ്പോൾ അവർ വലിയ കുട്ടി കോഷിച്ച് കുറേ ചാരിറ്റിയൊക്കെ ചെയ്തു ഞാൻ എന്ത് എന്തായാലും കൊടുത്തേ പറ്റൂ അത് ഗവൺമെൻറ് കൊടുക്കണ്ട നാട്ടിൽ കിട്ടിക്കോട്ടെ ഞാൻ ചെയ്യുന്ന സ്വതക്കക്ക് അള്ളാഹുവാണ് കൂലി തരുന്നത് ഇതെനിക്ക് പരലോകത്താ കിട്ടുക ഇതിന്റെ കൂലി നാളെ ഖബർലാന്നു കിട്ടാൻ പോകുന്നത് ഇതിന്റെ പ്രതിഫലം നാളെ മീസാനിൽ അള്ളാഹു അമലുകളിൽ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നോക്കുമ്പോ കിഫത്തു തുലാസിൽ ഖനം തൂങ്ങുന്ന അമലായിട്ട് എനിക്ക് നാളെ കിട്ടണം ഇത് നാളെ പരലോകത്ത് പരലോകത്തുപകാരപ്പെടുന്നതാണ് സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കെ ജക്കാത്ത കൊടുക്കാൻ പറ്റുള്ളൂ സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കെ സ്വത കൊടുക്കാൻ പറ്റുള്ളൂ ദുന്യാവിൽ അതിന് പകരം കിട്ടൂല നാളെ ആഹ്റുണ്ടെന്നും ചെയ്ത മിസാനുണ്ടെന്നും തണലിലാണ് നാളെ ഉണ്ടാവുകയെന്ന് ഷഫീൽ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ പൈസ എടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുമ്പോൾ ഇത് നാളെ എനിക്ക് തണലായി കിട്ടാൻ പോകുന്നതാണ് ഒരു നന്ദി എന്ന് പറഞ്ഞ റെസിപ്റ്റ് പോലും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല ദുന്യാവിൽ നിങ്ങളെ പേര് ഇന്നാൾ തന്നു എന്ന് ശിലാഫലകത്തിൽ ഒന്ന് എഴുതി വെക്കപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യരുത് നിങ്ങള ചെയ്തു കഴിഞ്ഞില്ലേ ഉള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വിട്ടുകഴിഞ്ഞു പിന്നെ അതിനെ സംബന്ധിച്ച് ചിന്ത പോലുമില്ല ഞാൻ തന്നതല്ലേ നിങ്ങൾ തന്നിരുന്നു എന്നൊക്കെ അവരൊന്നു പറഞ്ഞു കിട്ടാൻ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിടത്ത് പോലും ഒരു കൊതി പോലും വരരുത് ഒരുപക്ഷെ ആ സ്ഥാപനം ചെന്ന് കാണുമ്പോഴേ ഹജരത് നിങ്ങൾ തന്നതാണല്ലേ നിങ്ങളുടെ വകയാണല്ലേ കിണറ് നിങ്ങൾ ഉണ്ടാക്കി തന്നതല്ലേ കിച്ചന് കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യം ഇത് അവരെന്നോട് പറയണം ഞാൻ ചെയ്ത മൈറൂഫ് നന്മ അവർ ഓർക്കണം എന്ന ഒരു ചിന്ത മുമ്മിനായ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല എന്തേ ഉള്ളാഹുവിൻ വിശ്വസിച്ച് സ്വർഗത്തിൽ എനിക്ക് ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാ സ്വതക്ക ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പരലോകം വിശ്വസിക്കാത്ത ആളുകൾ ഈ മാലില്ലാത്ത ആളുകൾക്ക് ദാനം ചെയ്യാൻ കഴിയില്ല അത് കൊടുത്ത പോലെ തീരുലെന്നാ പറയാം മാനക്കസ്വ സ്വതക്കത്തുന്മിന്മാൽ മാനക്കസ്വ സ്വതക്കത്തുന്മിന്മാൽ ഒരു മനുഷ്യൻ സമ്പത്ത് ചെലവഴിച്ചാലും ആ സമ്പത്തിൽ നിന്ന് ഒരിക്കലും കുറയുകയില്ലെന്ന് യുനാറസൂർ സ്വതക്ക ഒരിക്കലും സമ്പത്തിനെ കുറക്കുകയില്ല എന്നെങ്ങനെ കുറക്കുക എന്നൊന്ന് വിചാരിക്കുക അത് വറക്കത്തുണ്ടാവുകയേ ഉള്ളൂ അതുകൊണ്ട് നിസ്കാരവും ജഖാത്തും ഡയറക്റ്റ്ലി റൈബുമായി ബന്ധപ്പെട്ട എഴുബാദത്തുകളാണ് എല്ലാ എഴുപാദത്വവും അങ്ങനെയാണ് പക്ഷേ ഇത് കുറച്ച് കണക്ഷൻ കൂടുതലാണ് നോമ്പിനെക്കാളും ഹജ്ജിനെക്കാളും കണക്ഷൻ കൂടുതലാണ് നിസ്കാരത്തിനും ജഖാത്തിനും അതുകൊണ്ടാണ് അള്ളാഹു ചാലൂനബിൽ മുത്തക്കയങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് അള്ളാഹു നമുക്ക് ഈ മാന് വർദ്ധിപ്പിച്ചു തരട്ടെ അള്ളാഹു ജല്ല ജലാലു ആലിമുൽ അടുത്ത് മറിഞ്ഞു കിടക്കുന്നത് പ്രത്യക്ഷമായത് അങ്ങനെ ഒരു കാറ്റഗറിയേ ഇല്ല അത് നമുക്കേ ഉള്ളൂ അള്ളാഹുവിന് എല്ലാം ഷഹാദത്താണ് എല്ലാം പ്രത്യക്ഷമാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായത് സാക്ഷി പറയാൻ തന്നെ അർത്ഥമുണ്ട് കേട്ടോ ആലമുഷാദ ഈ ലോകത്തിന് നമ്മൾ ദുന്യാവ് എന്ന് പറയില്ലേ അതിന് തന്നെ ആലമു ഷഹാദ എന്നും പറയും മറ്റേത് ആലമുൽ ആഹ്ര അല്ലെങ്കിൽ ആലമുൽ ഖൈബ് നമ്മുടെ ചിന്തകൾക്ക് മാത്രം മനസ്സുകൊണ്ട് നസ്സുകൊണ്ട് ഉറാനുകൊണ്ട് ഹദീത് കൊണ്ട് വഹിയുകൊണ്ട് ബോധ്യപ്പെടുന്നൊരു ലോകമാണ് ഈ രണ്ട് ലോകത്തിൻ്റെയും ആലിമാണ് അള്ളാഹു ഖും അതുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയൂ നിങ്ങളൊരു പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പായിരിക്കും അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈറനായിരിക്കും ചില കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ആ കുട്ടിനെ തന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ പറയും വഹു ഷറുല്ലഖു അള്ളാഹു നിങ്ങൾക്കതിനെ സാധിപ്പിച്ചു തരൂല വഹു ഷറുല്ലുഖും എന്തേ അത് നിങ്ങൾക്ക് ഷറായിരിക്കും അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വിധിക്കുന്നത് എല്ലാം ഹൈറാൻ ഈ റബ്ബിൻ്റെ തീരുമാനത്തെ ഒരു മനുഷ്യൻ അംഗീകരിക്കണം കാരണം ഖൈബ് അള്ളാഹുവിനെ അറിയുള്ളൂ അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്ന മഹാന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ അറിയും എന്നല്ലാതെ ആലിമുൽ ഖൈബ് അള്ളാഹു ജല്ലുവാണ് എല്ലാം റസൂൽ അള്ളാഹുസ് അള്ളാഹു സുബാനറിയിച്ചു കൊടുത്തു അംബിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുത്തു എത്രയോ ഗൈബുകൾ പക്ഷെ ചില ഗൈബുകളെ അള്ളാഹു അറിയിച്ചു കൊടുക്കാതെയും വെച്ചിട്ടുണ്ട് എന്തിനു

അങ്ങയുടെ ഒരു അഭിപ്രായ പ്രകാരമാണോ അങ്ങ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം തങ്ങൾ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായം നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ് മഹാനായ സുഹാബി പറഞ്ഞു ലിബിയേ എന്നാൽ എൻ്റെ അഭിപ്രായം നമ്മൾ ആ കിണറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമ്പിങ് മാറ്റണം അവിടെ പോയി നിൽക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ സൊഹാബിയുടെ അഭിപ്രായത്തിൽ ലഭ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് സല്ലാ വസ്ലം അത് മുമ്മി നിങ്ങൾക്ക് ഹയറായി വരികയും ചെയ്തു പല വിഷയങ്ങളിലും അള്ളാഹു എന്ന് പറഞ്ഞൊരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് സുഹാബിമാരെ ഒരു കൂട്ടം ആളുകൾ കൊണ്ടുപോയി അറുകുല ചെയ്ത സംഭവമാണ് മദീനത്തേക്ക് വന്നിട്ട് അവർ ചോദിക്കുകയാണ് രണ്ട് കബീലക്കാർ നബിയെ ഞങ്ങൾക്ക് കുറാൻ തരണേ എന്ന് കുറച്ച് ഉസ്സാദന്മാരെ വേണമെന്ന് അപ്പോൾ തങ്ങൾ ഹാഫിലീങ്ങളായി എഴുപത് സുഹാബിമാരെ കൊടുത്തു പക്ഷേ ഈ എഴുപത് പേരെയും കശാപ്പു ചെയ്യാനാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന ആ ഒരു ഗൈബ് തങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹു തല അറിയിച്ചു കൊടുത്തില്ലായിരുന്നു അത് അള്ളാഹുവിൻ്റെ ഒരു ഹെക്മത്താണ് ഈ ആളുകളും അവിടെ കൊല ചെയ്യപ്പെട്ടു അതിൽപ്പെട്ട സുഹാബിയാണ് ഹറാമുബിന് മിൽഹാൻ ഫുസ്തു ജബ്ബാറുബിന് സലമ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ കത്തികൊണ്ട് നെഞ്ച് ബാക്കിൽ കുത്തിയിട്ട കത്തിയുടെ പുറത്തേക്ക് വന്നു നെഞ്ചിലൂടെ ഹറാമുബിൻ അപ്പോഴാ പറഞ്ഞ് അള്ളാൻ തന്നെയാണ് സത്യം ഞാൻ രക്ഷപ്പെട്ടു ആ വാക്കാണ് ജബ്ബാറുബിൻ സലമ എന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അതൊക്കെ ഈ ബീറു മഹിനയിൽ സംഭവിച്ച കഥകളാണ് അപ്പോൾ ചില അസറാറുകൾക്ക് വേണ്ടി അള്ളാഹു തല ചില സിറുകൾ അറിയിച്ചു കൊടുത്തിട്ടില്ല ഒരുപാട് സിറുകൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാരെയോ കൈരേഖക്കാരെയോ പോയി ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയാൻ കാരണം കാരണം ഖൈബ് നാളെ എന്താ സംഭവിക്കുന്നത് അടുത്ത കൊല്ലം നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് ഇത് അള്ളാഹുവിന് മാത്രം അറിയുന്ന വിഷയമാണ് മനുഷ്യന്മാർ അത് ക്ലെയിം ചെയ്യും അടുത്ത കൊല്ലം ഇന്ന കാര്യം നടക്കാൻ നടന്നോളന്നില്ല അത് എന്തെങ്കിലും പാർശ്വമായിട്ട് എന്തെങ്കിലും നടന്നേക്കാം അങ്ങനെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും നടക്കുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കോ തന്നെയാവില് ഗൈബ് അള്ളാൻ്റെ വിഷയമാണ് ആ റബ്ബിൻ്റെ വിഷയത്തിൽ കൈകടത്തുകയാണ് ഈ ഫോർച്യൂൻ ടെല്ലേഴ്സ് ചെയ്യുന്നത് കൈരേഖാശാസ്ത്രം പറയുന്നത് രാശി ശാസ്ത്രം പറയുന്നത് അതിനാണ് എന്ന് പറയുന്നത് ആസ്ട്രോളജി എന്ന് പറയുന്നത് ഫോർച്യൂൻ ടെല്ലിങ് ഇത് ഒരു മുമ്മിനായ മനുഷ്യന് പാടില്ലാത്തതാണ് എന്തേ അള്ളാഹുവിനറിയുന്ന ഒരു ഇൽമ് ഒരു മനുഷ്യനറിയുന്നു എന്ന് നിങ്ങൾ വകവെച്ച് കൊടുക്കലാണത് എൻ്റെ ഭാവി എന്താ എൻ്റെ കച്ചവടം ശരിയാകുമല്ലേ എൻ്റെ ജോലി ശരിയാവുമല്ലേ ഗൾഫൊക്കെ ഞാൻ പോവാണ് അവിടെ എത്തുമല്ലേ ഇതൊന്നും ആർക്കും പറയാൻ കഴിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ഇൽഹാമുകൾ ചില വ ചില ചില ദർശനങ്ങൾ മഹാന്മാർക്ക് അറിയിച്ചു കൊടുക്കും ചില ഇൽഹാമുകൾ അറിയിച്ചു കൊടുത്തേക്കും പക്ഷേ ഇത് പിശാച്ച് സേവ ചെയ്യുന്ന ആളുകളോടൊച്ചെന്ന് ചോദിക്കണത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആളുകൾ ഒരുപക്ഷെ അവർക്ക് കൽബിലേക്ക് നോക്കി കാര്യങ്ങൾ പറയാൻ അള്ളാഹു റബ്ബൽ എജത്ത് കഴിവ് കൊടുക്കാറുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ സ്വഹാബികളിലുണ്ട് താബിയങ്ങളുണ്ട് താബിത്ത ഔലിയാക്കന്മാരുടെ ലോകത്ത് സുലഭമാണ് ധാരാളമാണ് പക്ഷേ അത് അവകാശവാദങ്ങളല്ല അവരങ്ങ് പറയും എന്നല്ലാതെ എൻ്റെ ഭാവി എന്താണ് ഞാൻ എന്താ ചെയ്യുക ഇത് പറയാനിരിക്കുന്നവരല്ല അവർ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കൈരേഖാശാസ്ത്രക്കാരൻ്റെ മുമ്പിൽ കൈ കൈ നീട്ടിക്കൊടുക്കുകയോ രാശി നോക്കിപ്പിക്കുകയോ ഭാവി പ്രവചനം ചെയ്യിക്കുകയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചാൽ ഫക് ഖഫർ അബിമ ഉൻ മുഹമ്മദിൻ അഷറഫുൽ ഹൽക്കതങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇസ്ലാം എന്ന് പുറത്തു പോകും ഇനി വിശ്വസിച്ചില്ല നമ്മൾ പലപ്പോഴും ഓർമ്മിക്കുന്ന ഹതിഥാണത് വിശ്വസിച്ചില്ല വെറുതെ തമാശയ്ക്ക് ഒരു കളി കളിച്ചു എപ്പോഴും ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കുക നമ്മൾ ആൾക്ക് വിവരം ഉണ്ടോ നോക്കുക തമാശക്ക് കളിപ്പിച്ചു ഒരാളെ മുമ്പിൽ കൈ കാണിച്ചു കൊടുത്തു അങ്ങനത്തെ ആൾക്കാരല്ലേ കൈരേഖാശാസ്ത്രം നോക്കുന്നു ജോൽസ്യപ്പണിയാണെന്നൊക്കെ ബോർഡ് എഴുതി വെക്കുന്നില്ലേ അവിടെ പോയിട്ട് വെറുതെ വെറുതെന്ന് തമാശക്ക് ലാത്തുബുലഹു അർബീനവും നാൽപ്പത് ദിവസത്തെ മനുഷ്യൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അത്ര ഗൗരവമായി എന്തെന്നറിയോ ആലിമുൽ വ വഷഹാദയായ അള്ളാഹുവിൻ്റെ ഒരു സിഫത്തിനെ ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾ കൊടുത്തു അത് അള്ളാഹുവിൻ്റെ മാത്രമുള്ള വിഷയമാണ് ആ റബ്ബിനെയാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നത് ആ അള്ളാഹുവിനെയാണ് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ റബ്ബിലേക്കാണ് നമ്മൾ മുത്തവജഹീകളായിട്ടുള്ളത് ആ റബ്ബ് റബ്ബാലയാണ് നമ്മൾ നെഞ്ചിലേക്ക് എത്തിയിട്ടുള്ളത് ആ റബ്ബിനോടാണ് നമ്മുടെ കടപ്പാടുള്ളത് റബ്ബുൽ എച്ച് അള്ളാഹുവിൻ്റെ ശിഫാച്ചുകളെ അതർഹിക്കുന്ന വിധം മനസ്സിലാക്കുകയും അള്ളാഹുലേക്ക് തവക്കുലാക്കി ജീവിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് റബ്ബച്ചാലയെ കാണാൻ ഭാഗ്യം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വമുക് മു മിനാച്ചകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ബൽ ആലമി ും പായസം തന്ന സഹോദരൻ്റെ വീട് പ്രവേശനമാണെന്ന് ഗൃഹപ്രവേശനമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അവർ നാട്ടിലേക്ക് പോവുകയാണ് അപ്പം അവരുടെ കുടുംബത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കുവാനും അതുപോലെ തന്നെ ഒന്ന് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനും ഒക്കെ രണ്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സുഹൃത്തിൻ്റെ അസുഖം മാറാൻ വേണ്ടി ദ്വാഹ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ പത്ത് മാസമായ ഒരു കുട്ടിയുടെ മേലിൽ ചൂട് ചൂടുള്ള എണ്ണ വീണിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദ്വാക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സദസ്സിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഉമ്മ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവരുടെ കാലുവേദനയും കാലുവേദനക്കിടയുമെല്ലാമുള്ള ഷിഫായിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സഹോദരൻ ജയിലിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ ശാരീരികമായ അസുഖങ്ങൾ മാറാൻ വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ ചങ്കിൽ മുഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഷിഫായിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സദസ്സിലെ ഒരു സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടിൽ വർക്കത്തും ഹയറും ഉണ്ടാകുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് വരുന്നു വരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിന് ശിഫാന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മക്കൾ സ്വാലിയാകുന്നതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വീട് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ അസുഖം സുഖമാവാൻ വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുടെ അസുഖം മാറാൻ വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് രോഗം ഷിഫ് രോഗങ്ങൾ ഷിഫയാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ദുവാഹ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നടുവേദനയാൽ ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഹലാലായ മുറാത് ക്ലാസിലാകുന്നതിന് വേണ്ടിയിട്ടും ഹലാലായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും കടങ്ങൾ വീടുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്വാലിഹായ മക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും മക്കൾ നന്നാവുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മയ്യ ഇന്നലെ മരിച്ചു പോയ കുറ്റിക്കണ്ടി ബിയാത്തു ഹജ്ജുമ്മ എന്നിവർക്ക് വേണ്ടി ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ പാത്തുമ്മ വേങ്ങര ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ റിയാസ് വളവട്ടണം അവർ അവർ ദ ചെയ്യാൻ വേണ്ടി അവർക്ക് വേദന സഹിക്കാൻ വയ്യാന്നും അതുപോലെ തന്നെ അവരുടെ വേദന ശമനത്തിന് വേണ്ടി ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മക് മകളുടെ വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിം ഹാജി തൃശ്ശൂർ പാടൂർ മരണപ്പെട്ടിട്ടുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വീ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മകൻ വിസിറ്റ് വിസയിലാണ് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മരുമകൻ്റെ പനിയും മഞ്ഞപ്പിത്തവും മാറുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ അസുഖം മാറുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മരുമകൻ്റെ വയ വയറിലെ അസുഖം മാറുന്നതിന് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ മാറുന്നതിന് വേണ്ടി കടങ്ങൾ വീഴുന്നതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി സദസ്സിൽ നിന്ന് ആവശ്യതകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സുഹൃത്ത് പി എച്ച് ഡിൻ്റെ തിസിസ് സബ്മിഷൻ ആണെന്നും അതിൻ്റെ ഇൻ്റർവ്യൂ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സത്യധാരുടെ മാസ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം അപേക്ഷിക്കുന്നു വാക്കും സുബാനഹുച്ചാൻ അത് ആവശ്യത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ അസുഖങ്ങൾ പ്രയാസങ്ങള് ആ കുട്ടിയുടെ ദേഹത്ത് ചുവള്ളം വീണു എന്നൊക്കെ അടക്കമുള്ള പ്രയാസങ്ങൾ ഉള്ളാഹുവേ വളരെ പെട്ടെന്ന് സലാമച്ചാക്കി കൊടുക്കണേ തമ്പുരാനെ ഉള്ളാഹു ഷിഫിയാക്കി കൊടുക്കണേ റബ്ബെ ഉമ്മമാരും ഉപ്പമാരും പ്രായമുള്ളവരും ഒക്കെ വലിയ വലിയ പ്രയാസങ്ങളിലാണ്ഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ അമീൻ അറബൽ ആലമീൻ നമ്മൾ ദിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർണാടക അബുദാബി എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരെ ഒരു മധഹ് റസലാഹിസ്വല്ല ഒരു സ്വലാത്ത് ഗാനം അവരുടെ ഒരു സംഘം ആളുകൾ അവിടെ ഉണ്ട് നമ്മുടെ സുഹൃത്തിയാസറിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ഒന്ന് സ്വലാത്ത് ചൊല്ലി റാഹത്തിൽ നമ്മൾ പിരിയാണ് അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാ സെപ്റ്റംബർ ആറിനാണ് ഉണ്ടായിരിക്കുക നമുക്ക് ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളൊക്കെ പൂട്ടി തുറന്ന് സെപ്റ്റംബർ ആറിന് വ്യാഴാ ആറ് വ്യാഴാ സോറി ആറിനല്ല അഞ്ചിന് അഞ്ചിന് വ്യാഴാഴ്ച ഇൻഷാള്ള ഈഷാനിഷ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ലോക്ക് ചെയ്യുക ഈഷാനസ്കാരം കഴിയുമ്പോൾ ആവുന്നത് ഈ ഒരു ജൂൺ മാസത്തിലേ ഉണ്ടാവുകയുള്ളൂ അത്ര ലേറ്റായി വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് ഈഷാനിഷ്കാരം കഴിഞ്ഞിട്ട് തന്നെ ആ ഒരു ഒരു തർത്തിബിൽ പോകാം ഇൻഷാള്ളട്ടോ അപ്പോൾ സെപ്റ്റംബർ അഞ്ചിലാണ് ഇനി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുക എന്ന് അറിയിക്കുന്നതിനിടയ്ക്ക് ഇൻഷാള്ള വേറെ സാദന്മാരെ കൊണ്ട് നമ്മൾ ക്ലാസ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് വിഷയം അറിയിക്കും ഇൻഷാള്ള നമ്മുടെ ഒരു ഹദീഫ് അല്ലാറു ഹദീഫ് പഠിക്കുകയാണ് ചൊല്ലിക്കോളുറീ അൻഹു

അള്ളാഹുവിന് ആത്മരോഷമുണ്ടാകുന്നുണ്ട് ആത്മരോഷം അള്ളാഹുവിന് ആത്മരോഷമുണ്ടാകുന്ന വിഷയം മുക്മിനു മാഹറമല്ലാഹ് അള്ളാൻ്റെ ആളുകളാണ് മുക്മിനീകളാണ് എന്ന് പറയുന്നവർ ഷറയിൽ ഹറാമായൊരു കാര്യമാണെന്ന് അറിഞ്ഞിട്ട് ആ കാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് രോഷമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം വരും ശ്രദ്ധിക്കണം എന്നാണ് പറയണത് نرسل عن أبي هريرة رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال إن الله يغار وغيرة الله أن يأتي المؤمن ما حرم الله إن الله يغار وغيرة الله أن يأتي المؤمن ما حرم الله إن الله يغار ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന വിഷയം ആക്കിയത് ഒരു മനുഷ്യൻ ചെയ്യുന്നിടത്താണ് അള്ളാഹുവിൻ്റെ കോപം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തെ പേടിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സമസ്സേല ജമീച്ചുലമയുടെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികമായിരുന്നു ഇന്നലെ നാട്ടിൽ വലിയ സമ്മേളനം സമസ്തകല ജമീച്ചുല്ലമിയുടെ മഹാന്മാരായ പണ്ഡിതരുടെ നേതൃത്വത്തിൽ നടന്നു അള്ളാഹുവിൻ്റെ ദീൻ അഹുലസുന്നവൽ ജമാ അതിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ നമുക്കള്ളാഹു നൽകിയ വലിയൊരു ഞമ്മച്ചാണ് സമസ്തയജമീച്ചുല്ലമ അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഉയർച്ചയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സുഹാനഹുവ ചാര മഹാരഥന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ ഒരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവറുകൾ മുതൽ എത്രയോ സാദാത്യങ്ങൾ കണ്ണീത്തുസ്സാദ് അടക്കം ഷംസലുല്ലമ്മ അറമത്തല്ലാഹി ചാനാലെ ഒരുപാടൊരുപാട് പണ്ഡിത മഹത്തുക്കൾ ഉച്ചക്കീങ്ങളായ ഉഹ്റവീയായ ആലിമീങ്ങൾ പരിപാലിച്ചു പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണത് ആ പ്രസ്ഥാനം ഇനിയും കയ്യാമത്ത് നാൾ വരെ നമ്മുടെ ഉമ്മത്തിന് ശരിയായ അഖലസുന്ന ജായത്തിൻ്റെ പന്ധാവ് കാണിച്ചു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് അത് ഇജ്ജത്തോടു കൂടെ നിലനിൽക്കണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്മീച്ചൊല്ലുലുമ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ദ ചെയ്യണം സമസ്തകളെ ജമ്മീച്ചൊല്ലുലുമ്മയുടെ ആശയാദർശങ്ങളുടെ പ്രചാരകരും പ്രവർത്തകരുമായിട്ട് നമ്മൾ മാറണം അതിന് രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയമാണ് അള്ളാഹു സുബഹാനുഹോത്താന ഇജ്ജത്തിലും അഭിമാനത്തിലും ഉയർച്ചയിലുമായി അള്ളാഹു ഈ പ്രസ്ഥാനത്തെ സമസ്തീച്ചുലമേ അള്ളാഹു എന്നൊന്നും നിലനിർത്തി തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ നമ്മുടെ ഇന്നത്തെ പായസം നമ്മുടെ സുഹൃത്ത് നിഷാദിൻ്റെ വകയാണ് അവർ കുടുംബസമേതം നാട്ടിലേക്ക് പോകുന്ന പതിമൂന്നിന് ജൂലൈ പതിമൂന്നിന് വീട്ടിൽ കൂടുന്നുണ്ട് അതിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ പായസം തന്നെ വീട്ടിൽ പോയിട്ട് പായസം കിട്ടിയില്ല എന്ന് പറയണ്ട അതുകൊണ്ട് തന്നെ അഡ്വാൻസ് തന്നതാണ് അല്ല നിഷാദ് എല്ലാവരും ക്ഷണിക്കുന്നുണ്ടോ മാഷാ അല്ല അപ്പോൾ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അള്ളാഹു വീട്ടിൽ വറക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ആമീൻ അറബൽ ആലമീൻ കോഴിക്കോട് ജില്ലാ എസ് കെ സഫ് സെക്രട്ടറി നമ്മുടെ ഷറഫുദ്ദീൻ കടമേരിയുടെ ബാപ്പയുടെ സഹോദരിയാണ് നേരത്തെ വായിച്ച കണ്ടി ബിയാത്തു ഹജ്ജുമ്മ അവർ ഒഫാത്തായിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ആ ചെയ്യുന്നു അള്ളാഹു ചാലാ ഉമ്മാക്ക് മഹഫുറത്തും മറഹ്മത്തും ചെയ്യട്ടെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇൻഷാല് സെപ്റ്റംബർ അഞ്ചിന് അന്നത്തെ പായസം ഒരു സുഹൃത്ത് പോയി ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാശ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് തിരിച്ചു കിട്ടാനുള്ള നെയ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുയുടെ ഹക്ക അവരുടെ കൈകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്ത് വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വേജാറ് പോയാലേ അറിയുള്ളൂ അള്ളാഹു താല അദ്ദേഹത്തിന് അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കട്ടെ അത് ആരുടെ കയ്യിലാണോ പെട്ടുപോയത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ അള്ളാഹു സന്മനസ് തോന്നിപ്പിക്കട്ടെ അമീൻ റബ്ബൽ ആലമീൻ അപ്പോൾ നമ്മൾ ആ മധു ഗാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമാപന ചടങ്ങല്ലേ അപ്പോ ഒരു നല്ല രസമല്ലൊരു സ്വലാത്ത് ബെയ്ത്തൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ആശ് ചെയ്തിട്ട് പിരിയാഷാ അല്ല ഇങ്ങനെ നമുക്ക് താഴെ ഇരിക്കാം എന്നിട്ട് മതിയോ ഓക്കെ എന്നാൽ മക്ക صلوا على النبي يا ايها الذين امنوا صلوا عليه وسلم بسم الله الرحمن الرحيم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا محمد بدر بدل انجيل النور بأن في دين الله الصلاة والسلام عليك يا رسول الله

ചൊല്ലിട നീവർ സ്നേഹ ഗീതോ കേൾക്കേ അസ്വലത്തു വസ്സലമോ അലൈകയാ സൂലവാ അസ്വലത്തു വസ്സലമോ യാളായോരു അശുറ ഫുൻ ബി പാടീഡോ നിവർ ആശയാ ആഗ്രഹ രുയുണ്ട്

ഭൂമിമീദ് ദോഷിഗായി വാൾ നേടുന്ന ഞങ്ങളെ ഭൂപദീയാം പ്രസൂലുള്ള കവരേ ഗ് റബ്ബന as sala ala tu as sala ala mu a'laikanya sulala ala as sala ala as sala ala mu a'laikanya habibi bilal ശരണക്കേട് തരണം ചെയ്യും നാളിൽ മന്നവാനിൻ ഋസൂലി കാവര അസലാ തോ അസലമോ

ഉടയവാലിൻ റസൂലുള്ള കാവലേഗന അസലാത്തു വസ്സലാമു अलैकया सोल अस्सला असला मो अलैकया बिबल्ला मालकुपो കൽും കുി വരുവന്നീരാ പീർത്ത് കൽകം രാഹ നൽഗനെ ചെയ്യേദീ അസലത്തോ അസമോ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مشرا من اليتيم കൈവേടിയല്ല സീ മൗത്തിൻ്റെ രത്തും ഉമ്മത്തിയെന്നോ രൂരാരുടെ വാരി അസ്സലാത്തോ അസലാമോ

സ്വർഗത്തിൽ കൂടെ ചേർക്കന അതിമോഹാമാൻ തങ്ങളെ തങ്ങൾ കൈപ്പിടിക്കണം ഞങ്ങൾ അസലാത്തു അസലമോ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله صلى الله على صل آل محمد صلى الله عليه وسلم صلى الله على محمد يا ربي سلم وسلم نبي محمد نبي الله نبي مع اللى شفيع نبي محمد نبي الله نبي مع اللہ شفيع തങ്ങളെ ശേ ഞങ്ങളിൽ ഇല്ല തലി സ്ല്ലാവോ അലഹോ അലിവസ

ஷரா புல் அாய காரிய அங்க காங்கள் அற்பனம் முத்திரபீ கைகள் முத்தேலம் صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم ഒരു നല്ല ഒരു ഗാനത്തോടു കൂടെ ഒരു പൈത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ സമാപന ക്ലാസ് ആണ് ഹുസ്നയുടെ ഇനി നമ്മൾ ഇൻഷാ ഇൻഷാല് സെപ്റ്റംബറിൽ ക്ലാസ് ആരംഭിക്കുന്നത് സൂറത്ത് ത്വാഹയുടെ ൾ നിർത്തിവച്ച ആയത്ത് മുതൽ പതിനൊന്നാമത്തെ ആയത്തായിരുന്നു എന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ മുതലായിരിക്കും ഇൻഷാള്ളാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടപ്പോൾ നമ്മുടെ നേരായ വഴി ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആമിർക്ക് അവിടെ ഉണ്ട് അദ്ദേഹം ഒരു സഹോദരി ഹുസ്നയുടെ ക്ലാസ്സുകൾ മൊത്തത്തിൽ ഒരു ഡയറിയിൽ അത് കുറിപ്പായിട്ട് എഴുതിയതും അള്ളാഹുനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞതിലെ സന്തോഷവും അതുകൊണ്ടുണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ പറഞ്ഞൊരു കുറിപ്പ് അയച്ചെന്നിട്ടുണ്ടായിരുന്നു ഞാനതിപ്പോൾ വായിക്കായിരുന്നു അള്ളാഹു ചാലതൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ കുറിച്ച് ഒന്നിപ്പോൾ ആലിമിൽ കൈബി വഷഹാദ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് അള്ളാഹുവിൻ്റെ എളിമിൻ്റെ ആ ഒരു മഹത്വത്തിൻ്റെ സൈഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ശരിക്കും നമുക്ക് കൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ട അനിവാര്യതയെ സംബന്ധിച്ചാണ് നമ്മൾ ഊന്നി പറഞ്ഞത് പക്ഷെ അള്ളാഹുവിൻ്റെ എളിമിൻ്റെ ആ ഒരു സൈഡ് രണ്ട് ക്ലാസ്സെങ്കിലും മിനിമം നമ്മൾ പറഞ്ഞാലതോടെത്തുള്ളത് പക്ഷേ നമ്മൾ ടച്ച് ചെയ്ത് പോവാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പിന്നെ ഇനി ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അതങ്ങ് വൈൻഡപ്പ് ചെയ്തതാണ് അപ്പോൾ ഇനിയും പഠിക്കണം ഓരോ അറിവും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളായിട്ട് മാറണം ഇത് ഇതൊരു അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു തോഫീക്ക് ഉണ്ടാവാൻ കാരണം അള്ളാഹു സുബഹാനോത്താനെ സ്വീകരിക്കട്ടെ ഇനി നിങ്ങൾ ആ ജീവിതത്തിലെ വെളിച്ചം കൊണ്ട് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ പ്രഭ വരത്താൻ കഴിയണം അള്ളാഹുവിൻ്റെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ സാമീപ്യവും അള്ളാഹു കൂടെയുണ്ട് എന്ന അഭിമാനവും അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന ആത്മധൈര്യവും ഇതൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മോളെ സംബന്ധിച്ച് അറിയണം അള്ളാഹു ആരാന്നറിയണ്ടേ അല്ലേ ഒരാളെ സമയം പരിചയപ്പെടുമ്പോൾ മുപ്പിക്ക് ഇവിടെ വലതിയിലെത്രയാണ് ഹാൻഡുള്ളത് പോലീസ് സ്റ്റേഷനിലെത്രയാണ് ഹാൻഡുള്ളത് ഇതൊക്കെയല്ലേ നമ്മൾ പറയുക അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിക്കും ടെൻഷൻ ഉണ്ടാവില്ല ഡിപ്രഷൻ ഉണ്ടാവില്ല എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങളും നമുക്ക് ഹയർ മാത്രമാണ് അങ്ങനെയാണ് വിധങ്ങൾ പഠിപ്പിച്ചത് സല്ലോണി വസ്ല്ലാം നമ്മുടെ അഹമ്മദ് കുട്ടിക്ക ആ മംഗലാപുരത്ത് അഹമ്മദ് കുട്ടി എന്നാണ് പേര് വേറെ അഹമ്മദ് അലി വളയം വളയം ആ കർണാടക അല്ല വളയം വളയം എന്ന് പറഞ്ഞാൽ കുമ്പള പാലം കഴിഞ്ഞിട്ട് അല്ലേ ആ വളയം വലിയ മൊക്കാമൊക്ക ഉള്ള സ്ഥലമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞിരുന്നു ക്ലാസ് അവസാനിക്കുകയാണ് അദ്ദേഹം വിസ സംബന്ധമായ വിസ പുതുക്കിയിട്ടില്ല വലിയ പ്രയാസത്തിലാണ് മകളുടെ ഒരു കല്യാണം ആസന്നമായി നിൽക്കുകയാണ് ഒലേ കടബാധിതരൊക്കെയുള്ളൊരു ഭാവം മനുഷ്യനാണ് അപ്പോൾ എല്ലാവരും കഴിയുന്ന സഹായം അദ്ദേഹത്തിന് ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പടുത്തെ സെപ്റ്റംബറിലെ കൂടുള്ളൂ അള്ളാഹു താലി അദ്ദേഹത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു പരിഹരിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ അലഹമുല്ലാറബുൽ ആലമീൻ ഹംദൻ കസീറൻ തൊയ്യബം മുബാറുഖൻ ഫീഹി അല കുല്ഹാൽ اللهم انا عبادك ابناء عبادك ابناء وامائك نواصينا بيدك ماض فينا حكمك عدل فينا قضاؤك نسالك بكل اسم من هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك او استاثرت به في علم الغيب عندك ان تجعل القران العظيم ربيع قلوبنا ونور صدورنا وجلاء احزاننا وذهاب همومنا اللهم انا نسألك بأسمائك الحسنى وصفاتك العلى، اللهم انت الله الذي لا اله الا انت وحدك لا شريك لك، الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد، ولم يتخذ صاحبة ولا ولدا، اللهم انا نسألك بصفاتك العلى واسمائك الحسنى، اللهم اغفر ذنوبنا، اللهم اغفر ذنوبنا، اللهم اغفر ذنوبنا، وذنوب من نبينا ومن اوصانا بالدعاء، ارحم الراحمة يا ربي അള്ളാഹുവി നിൻ്റെ പരിശുദ്ധങ്ങളായ സ്മാവുകളെ മുൻനിർത്തി നിൻ്റെ ദാചുൽ അലീനെ മുൻനിർത്തി അള്ളാഹുവി പരിശുദ്ധമായ എളിമിൻ്റെ മജലിസിൽ അഷ്റഫ് അലൈഹി സുല്ലാഹു തങ്ങളുടെ മധുഖുകൾ പാടി സ്വലാത്ത് സൊലാത്തജൊല്ലിതിൻ്റെ ആ ഒരു പുണ്യത്തെ മുൻനിർത്തി അള്ളാഹുയി സദസ്സിൽ മുത്തക്കീങ്ങളും ഉമ്മിനികളുമായ യഹദൂർ ഇവിടുത്തെ സഹോദര സഹോദരിമാരെ മുൻനിർത്തി അള്ളാഹുവി ചോദിക്കുകയാണ് റബ്ബെ ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ റുബെ അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ ചമ്പുരാനെ ഞങ്ങളെ കഴുകി തരണേ റബ്ബേ നിൻ്റെ മുഖർറബീകളായ നിനക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഞങ്ങൾ ചേർക്കണേ തുംപുരാനെ നിൻ്റെ സ്വലഹീങ്ങളിലേക്ക് ചേർക്കണേ ഉടച്ചവനെ സ്വലഹീങ്ങളുടെ അഹ്ലാക്കും സ്വഭാവങ്ങളും അഴമാലുകളും ഞങ്ങൾക്ക് നൽകണേ വിടച്ചവനെ സ്വലഹീങ്ങളുടെ സിഫാത്തുകൾ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ സജ്ജനങ്ങളെ നീ കാക്കുന്ന പോലെ ഞങ്ങളെ കാത്തു കൊള്ളണേ സജ്ജനങ്ങൾക്ക് നീ തൈസീർ ചെയ്തു കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ വഴികളിൽ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേ വിടച്ചവനെ നിൻ്റെ ഇഷ്ടപ്പെട്ട മുഖർറബീങ്ങൾക്ക് അള്ളാഹുവേ നീ നിൻ്റെ കുറുബിലേക്ക് നിന്റെ ജനാബിലേക്ക് അവരെ ആനയിച്ച് നീ കൊണ്ടുപോകുന്ന പോലെ അള്ളാഹുവെ നിന്നിലേക്ക് നിന്റെ അഴിമിലേക്ക് നിന്നെക്കുറിച്ചുള്ള മാരിഫച്ചിലേക്ക് ഞങ്ങളെത്തിക്കുന്ന എല്ലാ വഴികളിലേക്കും ഞങ്ങൾ നീ കൈപിടിക്കുകയാണ് മേധംപുരാനെ അർഹം റാഹിമായ ഉറബെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഭാര്യ സന്തതികൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തവർ ഞങ്ങളുമായി ആത്മബന്ധമുള്ളവർ അർഹം റാഹിമെ ദസ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ അഡ്മിന്മാർ മുഖേന പലരും അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വളവട്ടൺ വളവട്ടനല്ല നമ്മുടെ റിയാസ് അവർ വളവട്ടനല്ല എന്താ പറയുക നാട്ടിലെ പേര് പാപ്പിനുശേരി അള്ളാഹുവെ അദ്ദേഹം വലിയ വേദനയിലും പ്രയാസത്തിലും അത് ആയിരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നീ ഷിഫ കൊടുക്കണേ ഉടച്ചവനെ ഷിഫ കൊടുക്കണേ റബ്ബെ ഷിഫ കൊടുക്കണേ റബ്ബെ ഷിഫ കൊടുക്കണേ റബ്ബെ ഷിഫ കൊടുക്കണേ ബുടച്ചവനെ ഷിഫയാക്കണേ റബ്ബെ അള്ളാഹുവിനീ ശിഫ കൊടുക്കണേ പടച്ചവനെ ഒരുപാട് ആളുകളെ പ്രയാസത്തിലാണ് അള്ളാഹുവേടൊക്കെ പ്രയാസങ്ങൾ ഈ സദസ്യരുള്ള ആളുകൾ ആരൊക്കെയാണോ നികുതി ചെയ്തിട്ടുള്ളത് ഇവിടെ ദുവാ വസീയത്ത് വായിച്ചത് നമ്മുടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് അഡ്മിൻമാരുണ്ട് അവരിലൊക്കെ ഓരോരുത്തരായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അറഹിമുറാഹിം ഈ പരിപാടി ലൈവ് കേൾക്കുന്നവർ പിന്നീട് കേൾക്കുന്നവർ ദയാവസിയത്തുകൾ എഴുതി അറിയിച്ചവർ അറിയാ അറിയിക്കാത്തവർ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ അള്ളാഹുവി നല്ല നിലക്ക് നീ ഹാശ്വനാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഏതെല്ലാം കലാവുകൾ ഞങ്ങൾക്ക് അള്ളാഹുവേ ഏതെല്ലാം പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ അള്ളാഹു നീ തട്ടി ദൂരത്താക്കണേ ഫുരാനെ ഞങ്ങളുടെ ദ്വാ ഇൻ്റെ കൊണ്ട് ഞങ്ങളുടെ ദ്വാ ഇൻ്റെ കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് അള്ളാഹു അള്ളാഹുവിദീൻ്റെ കലായിൽ ഞങ്ങൾക്ക് സഹിക്കാനും ഞങ്ങൾക്ക് ഖൈറും മാത്രം നൽകണേ നൽകണേത്തംബുരാനെ അള്ളാഹുവിദിൻ്റെ കലാവുകളെല്ലാം ഞങ്ങൾക്ക് ഖൈറാണ് എന്നാലും അള്ളാഹു ഞങ്ങൾക്ക് ക്ഷമ ക്ഷമ കിട്ടാതെ പ്രയാസപ്പെട്ടു പോകുന്ന പരീക്ഷണങ്ങളൊന്നും തന്നു പരീക്ഷിക്കല്ലേ തമ്പുരാനെ റഹ്മാർ റാഹിമേ ഞങ്ങൾ സാധുക്കളാണ് ദുർബലരാണ് റബ്ബേ നീ ഞങ്ങൾക്ക് ശക്തി നൽകണേ തമ്പുരാനെ ബാഹുവി ഞങ്ങൾ തളർന്നു പോകുന്നവരാണ് നീ കരുത്തു നൽകണേ റബ്ബേ ഞങ്ങൾ അസുഖമുള്ളവരാണ് നീ ആരോഗ്യം നൽകണേ തമ്പുരാനെ ഞങ്ങൾക്ക് ദാരിദ്ര്യവും പ്രയാസവും ഉണ്ട് റബ്ബേ നീ ഹലാലുകൊണ്ട് സമ്പാദ്യം നൽകണേ തമ്പുരാനെ റഹ്മാറാഹിമേ ഞങ്ങൾ മനക്കരുത്ത് കുറഞ്ഞവരാണ് റബ്ബേ നീ ഞങ്ങൾക്ക് യക്കീന നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും എന്നറിയാത്തവരാണ് റബ്ബെ അള്ളാഹു ഞങ്ങളുടെ വിഷയങ്ങളിൽ നീ പരിഹാരം കാണണേ റഹ്മാനെ കാരുണ്യവാനായ ഉറബ്ബേ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും പറക്കത്തും സലാമത്തും എഴ്സത്തും അള്ളാഹുവി മരണം വരെ നിർത്തി തരണമേ അള്ളാഹ് നമ്മുടെ വീടുകളിൽ സന്തോഷം നൽകണേ ഉറബേ അള്ളാഹുവേ കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കണേ പൊടച്ചവനെ പിണങ്ങി നിൽക്കുന്നവരെ യോജിപ്പിക്കണമേ ഉറബേ അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കണമേ ചമ്പുരാനെ അള്ളാഹുവെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾ ഭാര്യ സന്തതികൾ അള്ളാഹുവി ആരൊക്കെ തമ്മിൽ ഏതെല്ലാം തരത്തിൽ വിഷമങ്ങളുണ്ടോ അള്ളാഹുവി സമ്പത്തിൻ്റെ പേരിലും അല്ലാത്തതിലും ഏതെല്ലാം തെറ്റിദ്ധാരണകളെ കൊണ്ടും അല്ലാതെയും പിണങ്ങി ിട്ട് മിണ്ടാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിലും കഴിയുന്നവരുണ്ടോ ലാഹുവെ എല്ലാം പരിഹരിച്ച് കൽബുഗക്കടയിൽ സ്നേഹം നടക്കേണേ മേധം പുരാനെ ഇണക്കമുണ്ടാക്കണേ വിടച്ചവനെ സ്നേഹമുണ്ടാക്കണേ റൊബേ ഒരുമയുണ്ടാക്കണേ വിടച്ചവനെ ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റൊബേ ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ സന്തോഷം നൽകണേ റൊബേ അള്ളാഹു കച്ചവട സ്ഥാപനങ്ങളിൽ സന്തോഷവും പറക്കത്തും നൽകണേ തമ്പുരാനെ മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ അള്ളാഹുവേ നീ ഓശാരമായി നൽകേണമേ തംപുരാനെ നീ നൽകുന്ന മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ റബ്ബെ സജ്ജനങ്ങളാക്കണേ വടച്ചവനെ ദിനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബെ അൽമിൻ്റെ തരണേ വടച്ചവനെ ഉന്നത പഠനവും അള്ളാഹുവേ സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന മക്കൾ ചെറുതും വലുതുമായവർ അള്ളാഹു നല്ല അൽമും തക്കുവയും ഈമാനും മതവും നല്ല സൗഹൃദ ബന്ധവും നല്ല കൂട്ടുകെട്ടും അള്ളാഹു നീ നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഒരു തരത്തിലുള്ള അപകടങ്ങളിലേക്കും അപകട ചിന്തകളിലേക്കും അത്തരം സംഘടനകളിലേക്കും അത്തരം കൂട്ടുകെട്ടുകളിലേക്കും ഒന്നും പോകാതെ ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണേ അല്ലോ അവർ കാരണം അവരുടെ പരിസരങ്ങളിൽ നന്മയുണ്ടാക്കി കൊടുക്കണേ എവിടെച്ചവനെ ഞങ്ങളുടെ കൊണ്ട് ബാക്കിയുള്ളവരെ നന്നാക്കി തരണമേ എവിടെച്ചവനെ റഹിമർ റാഹിമായ റബ്ബെ അള്ളാഹു അള്ളാഹു വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവിടെച്ചവനെ അള്ളാഹു ഖൈറായ വീട് നീ അവർക്ക് വെക്കാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ റഹ്റാഹിമേ അള്ളാഹുവേ വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ പൂർത്തിയായവർക്ക് അതിൽ ബറക്കത്തിനെ കൊടുക്കണേ പടച്ചവനെ അള്ളാഹു വീടുപണിയിലും അല്ലാതെയും പല വിഷയങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കടം തന്നുകൊണ്ട് സഹായിച്ച ആളുകളുണ്ട് റഹ്മാനെ അള്ളാഹുർക്കൊക്കെ നീ ഹൈർ നൽകണേ തമ്പുരാനെ ആ കടങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടാനുള്ള വഴി ഞങ്ങളെല്ലാവർക്കും നീ എളുപ്പമാക്കി തരണമേ തമ്പുരാനെ അള്ളാഹു അൽമ വർദ്ധിപ്പിക്കണമേ റബ്ബെ ഹൃദയത്തിന് ഈമാനും യഖീനും ആരിഫത്തിൻ്റെ വെളിച്ചവും നൽകണേ തമ്പുരാനെ നീ നിന്റെ ഔലിയാക്കന്മാർക്ക് സജ്ജനക്ക് നൽകുന്ന ഇൽഹാമ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ വിടച്ചവനെ റഹ്മാറാഹിമെ സജ്ജനങ്ങളുടെ സ്വഹബത്ത് നൽകണേ റബ്ബെ മഹാന്മാരുടെ മഴയിച്ച് നൽകണേ തുംപുരാനെ സജ്ജനങ്ങളുടെ കൂടെ ജീവിതത്തിലും നാളെ മരണത്തിലും നാളെ മഷറയിലും സ്വർഗത്തിലും ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകണേ തുംബുരാനെ അള്ളാഹു ഈ നാടിനെ അനുഗ്രഹമുള്ള നാടാക്കണേ റബ്ബെ അള്ളാഹു ലോക മുസ്ലിം ഞങ്ങളുടെ രാജ്യങ്ങളെ ലോകരാജ്യങ്ങളെ എല്ലാ തരത്തിലുമുള്ള അപകടങ്ങളിൽ നിന്ന് യുദ്ധം നീ നീക്കാക്കേണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ നാടിനെ റബ്ബെ നീൻ്റെ വല്ലാത്ത കാവലുകൊണ്ട് നീ കാത്തതാണ് അള്ളാഹു ഇനിയും നീ കാത്തുകൊള്ളണേ തമ്പുരാനെ റഹിമുറഹിമായ റബ്ബേ എല്ലാ തരത്തിലുമുള്ള ഫിത്തനയിലും ഫസാദിൽ നിന്നും ഈ ഉമ്മത്തിനെ നീ കാക്കണേ പൊടച്ചവനെ ബഹുമാനപ്പെട്ട സമസ്യകളെ ജമീച്ചു ലുലുമയെ അജയ്യമായി നിലർത്തേണമേതമ്പുരാനെ റഹിമുറാഹിമെ ഈ ഉമ്മത്തിന് ആത്മീയവും സാമൂഹികവുമായ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും പാണക്കാട് സഹിതന്മാരടക്കമുള്ള മഹാന്മാരായ ആളുകൾ അള്ളാഹുക്കൊക്കെ നീ എഴ്ജത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ ദീനിന് വേണ്ടി ദീനിൻ്റെ ഈ രാജ്യത്തിൻ്റെ നാടിൻ്റെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉമറാക്കലുണ്ട് പടച്ചവനെ അള്ളാഹുരൊക്കെ നീ നിൻ്റെ കാവലിലാക്കണേ ഓറബെ ഇസ്ലാമിക് സെൻറ്റർ ഇവിടുത്തെ സുന്നി സെന്റർ ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് മരിച്ചു പോയി ഒരുപാട് ആളുകൾ അവർക്കൊക്കെ നീ മഹഫുറത്ത് ചെയ്യണേ ഒറബേ ജീവിച്ചിരിക്കുന്ന മഹാന്മാർ ബാബാജി അടക്കമുള്ളവർ അള്ളാഹുല്ലാ അവർക്കും ദീർഘായുസും ആഫിയത്തും സലാമത്തും നൽകണേ തമ്പുരാനെ അബ്വാഹുവെ ഹജ്ജാജുമാരുടെ ഹജ്ജിനെ നീ സ്വീകരിക്കണേ ഉടച്ചവനെ അവരുടെ അഴമ്രയെ നീ കബൂൽ ചെയ്യണേ വടച്ചവനെ ഇനിയും നാട്ടിലേക്ക് എത്തിയിട്ടില്ലാത്തവരുണ്ട് അവരൊക്കെ യാത്ര ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാഹുരുടെ നാട്ടിലെത്താനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ എല്ലാം കബൂൽ ചെയ്യണേ റബ്ബയുടെ ദായകളൊക്കെ നീ കബൂൽ ചെയ്യണേ റബ്ബെ അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും നിൻ്റെ എത്താനുള്ള ഭാഗ്യം ഒരുപാട് തവണ നൽകണേ അള്ളാഹ് നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ ആലമുൽ ബർസഖിലും ആലമുൽ ആഹ്റത്തിലും അള്ളാഹുദീൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ പുതിയണമെ റഹ്മാൻ ബിജാഹിബ് ഹക്കൻബി കെ സീദിനെ മുഹമ്മദിൻ സൊല്ലു അളയു وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسل على جميع الانبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ഇസാക്കുമുള്ള നമ്മുടെ ആ നമ്മൾ ഒരു ഒരു നമ്മുടെ ഒരു കാരണം വരെ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് സഹായിക്കണേ ഇൻഷാ ഷാ അസാ വരമ